കോടിയുടെ സ്കോളർഷിപ്പുമായി പത്താം ക്ലാസ്സുകാർക്ക് ഫെബ്രുവരി 27 സൈലം നെസ്റ്റ് ഉടൻ രജിസ്റ്റർ ചെയ്യൂ. ായിരുന്നു എന്നുള്ള ഞങ്ങൾക്ക് അറിയാം. അപ്പോഴേക്കും ഞങ്ങൾ പ്രത്യക്ഷപ്പെട്ടില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഉപഭോക്താക്കൾക്ക് ബമ്പർ സമ്മാനങ്ങളുമായിട്ട് വി കെ സി ഷോപ്പ് ലോക്കൽ ക്യാമ്പയിൻ. സോ എന്താണ് ഈ ഷോപ്പ് ലോക്കൽ ക്യാമ്പയിൻ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഷോപ്പിൽ നിന്നും വി കെ സി ഫുഡ് വയസ് വാങ്ങിയിട്ട് നിങ്ങൾ ഷോപ്പ് ലോക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ, ബിൽ ചെയ്യുമ്പോൾ പേരും അതുപോലെ തന്നെ ആർട്ടിക്കിൾ നമ്പറും ഫോൺ നമ്പറും ഒക്കെ നിങ്ങൾ കൊടുക്കണേ. അതിനുശേഷം ഫോണിൽ SMS മുഖേനയോ അല്ലെങ്കിൽ വി കെ സി പരിവാർ ആപ്പിലോ ഈ കൂപ്പൺ ലഭിച്ചെന്ന് നിങ്ങൾ എൻഷുർ ചെയ്യുക. എന്നിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയികളെ നേരിട്ടിട്ട് SMSലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ദെൻ സമ്മാനം ലഭിച്ചിട്ടുള്ളവർക്ക് ഈ കൂപ്പൺ നമ്പറുകൾ അറിയാനായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും ഫേസ്ബുക്കിൽ വി കെ സി പ്രൈഡ് കേരള വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ VKCPride.com വിസിറ്റ് ചെയ്യുക. സോ വിജയികൾക്ക് ടാറ്റാ ടിയോഗ കാർ, അതുപോലെ തന്നെ ബുള്ളറ്റ്, അങ്ങനെ ഒരുപാട് ബമ്പർ സമ്മാനങ്ങൾക്കൊപ്പം എല്ലാ ആഴ്ചയും ഹീറോ പാഷൻ പ്രോ ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങൾ. സോ നാട്ടിൽ നിന്ന് വാങ്ങൂ, നാടിനെ വളർത്തു. ആദ്യമായിട്ട് നമ്മുടെ ശശാങ്കനെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ഗാനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. അപ്പൊ നല്ല കാര്യമല്ലേ, അത് ഞാൻ സുചരണ ഇന്ന് ഒരു ഷോ ഉണ്ടായിരുന്നു കോഴിക്കോട്, അത് കഴിഞ്ഞു. അതെ, ഒരു വെളുപ്പിനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്ന് ഫ്രഷ് ആവാന്ന് കരുതി ഫ്ലോറിൽ കയറിയപ്പോ ശശാവണ്ടി വരുമല്ലോ, നിറച്ച് മുട്ടേറ് കിട്ടി. പാമ്പിന്റെ ഒരു തോലി കണ്ടു. അങ്ങനെ ഞങ്ങൾ പ്രൊഡക്ഷനിലെ ചേച്ചിയെ വിളിച്ചിട്ട് വന്നപ്പോ ആ പാമ്പിന്റെ തോലി ഇറങ്ങി ഓടി. സംഭവം ഇവിടെ ഒന്ന് കിടന്നത് ശശാങ്കനായിരുന്നു. അവൻ 4.5 എത്തി. നിന്റെ കോമഡി കെട്ടിട്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പാമ്പിന്റെ തോലുരിയുടെ കോമഡി കെട്ടിട്ട് എന്റെ തോല് ഇങ്ങനെ ഉരിഞ്ഞു 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 പോയിക്കൊണ്ടിരിക്കുകയാണ്, കേട്ടിട്ട് സഹിക്കാൻ പറ്റില്ല. അസീസ് വക പാമ്പിന്റെ തൊലി കോമഡി. പരിപാടി തുടങ്ങാൻ ഐശ്വര്യമായിട്ട് ഒരു സംഭവം വേണം, അതല്ലേ നിങ്ങൾ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്? ആ പരിപാടി ഐശ്വര്യമായിട്ട് തുടങ്ങാൻ വേണ്ടിയല്ലേ നമുക്ക് സൗപർണിക നൃത്ത വിദ്യാലയത്തിന്റെ ഒരു അക്രോബാറ്റിക് ഡാൻസ് അങ്ങ് വെച്ചാലോ. മനസ്സിലായില്ല, ഞാനൊന്നൊരു തിളക്കം ആയിക്കോട്ടെ എന്ന് മാത്രമേ സായിപ്പ് ക്ലോസ് കിട്ടാൻ വേണ്ടി ഇതിൽ അലഞ്ഞു തിരിഞ്ഞും ആ അനാഥ പ്രേതം പോലെ നടപ്പണ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്തത്? ആരത്? പാസ്പോർട്ട് കളഞ്ഞുപോയി. ഇവ എന്റെ പാസ്പോർട്ട് ഞാൻ എടുത്തു വെച്ചേക്കണായിരുന്നു, ഇപ്പൊ കാണാനില്ല നോക്കിട്ട്. കോമഡി കഴിഞ്ഞ അത് ഈ കോസ്റ്റ്യൂം ഇട്ട് വന്നതല്ലേ, ഒരു സായിപ്പിന്റെ ഒരു നാലിലേയും പാട്ട്. അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഈ കോസ്റ്റ്യൂം ഇട്ട് വന്നത്. സായിപ്പിന്റെ നാലിലേയും പാട്ട്. ശ്രീവിദ്യയുടെ പാവാടല്ലേ? അല്ല, ഇവനടുത്ത് ആരോ ക്യാറ്റ് ഉണ്ട് പറഞ്ഞേ. അല്ല, എന്തെങ്കിലും ഓവർ ആയാലും എന്തെങ്കിലും കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെ, നീ ഓവർ അല്ലേ, ഇതിൽ നിന്ന് ഓവർ ആക്കുന്നേ. നാലിലേയും പാട്ട് ഓടിക്കോട്ടെ. എന്ത് കാണിച്ചാലും ഷോ കേറ്റാനുള്ള അവന്റെ മനസ്സിനെ കൈയടിച്ചു കൊടുക്കും. ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ, ബോട്ട് നിറയെ സായിപ്പ് മാരാണേ. ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ, ബോട്ട് നിറയെ സായിപ്പ് മാരാണേ. ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയിൽ മത്തി 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 ഞങ്ങളുടെ ചീന ചട്ടിയിൽ. ബോട്ട് 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 നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ മത്തി 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 നമ്മുടെ ചീന ചട്ടിയിൽ. ബോട്ട്
ബോട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ ബോട്ട് നിറയെ സായിപ്പ് മരാണേ ബോട്ട് കൊച്ചിയിലെ ബോട്ട് വന്നല്ലോ ബോട്ട് നിറയെ സായിപ്പ് മരാണേ ചട്ടി ചീനവല ചൈനക്കാരുടെ ഫോട്ട് കൊച്ചി ബോട്ട് ചട്ടി കൊച്ചിക്കാരുടെ ഫോട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ ഫോട്ട് നിറയെ സായിപ്പ് മാരാണേ ഫോട്ട് കൊച്ചിയിൽ ോ ബോട്ട് നിറയെ സായിപ്പ് മാരാണേ ബോട്ട് വന്നല്ലോ ബോട്ട് നിറയെ സായിപ്പ് മാരാണേ അടിമാലി ഫോട്ടോച്ചിൽ രണ്ട് ബോട്ട് മുങ്ങി കിടക്കാണ് ഇവന്റെ പാട്ട് കേട്ടു അത് ചോദിപ്പിക്കണ്ടായിരുന്നല്ലോ അത് മറന്നുപോയ സാധനം എടുത്ത് വീണ്ടും ചോദിച്ചു മേടിച്ചു നീ പറ അത് കണ്ടിന്യൂ ചെയ്യ് നിനക്ക് എങ്ങനെയാടാ വെറ്ററിനറി ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയാത്തല്ല ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടിലെ ആൾക്കാരെ കാണുമ്പോൾ 44 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റൂ എന്ത് പറയണ ഡോക്ടർ അങ്ങനത്തെ ഡോക്ടർ അതും കൂടെ എഴുതണ 44 മണിക്കൂർ നിന്നെ പറയേണ്ടത് അവർ എഴുതിക്കോളും കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നീ ട്യൂഷന് പോയത് തോന്നുന്നു കോമഡി അല്ല അല്ല ഇത്രയും കറക്റ്റ് ആയിട്ട് നമ്മളെ സാധനങ്ങൾ പറയത്തില്ല അതെന്തോ ആണ് ഉല്ലാസ് ഉല്ലാസിന്റെ വിഷ്വൽ കോമഡിയാണ് നടന്നു എന്താണെന്ന് കാര്യം പറഞ്ഞു പിഴവുകൾ ഉണ്ടാവില്ല അല്ല എന്താ ഇപ്പൊ ചെയ്തെന്നുള്ളത് മനസ്സിലായില്ല ഒഴിപ്പിച്ചു ഒഴിപ്പിച്ചു അടുത്ത നീ മറന്നുവല്ലേ നമ്മൾ രണ്ടും ഒന്നിച്ച ഗോവ എന്ന് പറഞ്ഞെങ്കിൽ രണ്ടണ്ട് കാര്യം ഗോവ എന്ന് പറഞ്ഞെങ്കിൽ പോകാൻ വാ എന്ന് പറഞ്ഞാൽ വരാൻ അപ്പൊ ഗോ വാ ടീമേ ഗോ വാ പിന്നെ പറയാം പോ വാ അസിസ്റ്റിന്റെ അടിമാലി എന്റെ മന്ത്രം ഏറ്റില്ല കേട്ടോ അല്ലല്ലോ ഇന്ന് എല്ലാവരുടെ ഡ്രസ്സ് കാണുമ്പോണ്ടല്ലോ ശരിക്കും ഒരു ടൂറ് പോവാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീൽ ആണ് ചേട്ടന്മാരുടെ ഷർട്ട് ഒക്കെ കാണുമ്പോ ശരിക്കും തോന്നണേ ആൻഡ് ചിലരുടെ ഷർട്ട് ഒക്കെ കാണുമ്പോ ഈ ട്രക്കിങ്ങിനൊക്കെ പോണ രീതിയൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഡ്രസ്സ് ട്രക്കിങ്ങിന് പോകുന്നത് നെൽസൺ മോഷണത്തിന് പോകും പോലെയാണ് ഞാൻ മല കയറാൻ പോയിട്ടുണ്ട് ശരിക്കും മല കയറുമ്പോ ഒരു പ്രത്യേകത ഉണ്ട് അങ്ങോട്ട് കയറാൻ വഴി അറിയാൻ പറ്റും ഇങ്ങോട്ട് ഇറങ്ങുമ്പോ അറിയാൻ പറ്റും അതുകൊണ്ട് ഞാൻ ബുദ്ധി കാണിക്കും എപ്പോഴും രണ്ട് ഞാനെ മേടിച്ചിട്ട് പോകും ഞാൻ ഞാനെ മേടിച്ചിട്ട് എന്താ അങ്ങോട്ട് പോകാൻ നേരത്തെ കീറി കീറിയിട്ട് പോകും ഇങ്ങോട്ട് വരുമ്പോ അത് പെറുക്കി പെറുക്കി എടുത്തു മാറ്റും അതെല്ലാം കുഴപ്പമില്ല അങ്ങോട്ട് പോകുമ്പോ ഞാനാ കീറിയിട്ട് പോകും അവിടെ ചെലപ്പോ കാട്ടി വെച്ച് ആന കീറിയിട്ട് ശ്രീവിദ്യ ശരിക്കും എന്താ പറയാ 5 വയസ്സ് മുതല് ഇല്ലേ എന്റെ വീട് ഏറ്റവും കുന്നിന്റെ താഴെയാ ഞാൻ അത് നടന്ന് ഈ മലയൊക്കെ കേറി സ്കൂളിൽ പോയി പുഴയൊക്കെ കടന്നിട്ട് വേണം നമ്മള് കടന്നിട്ട് വേണം പോവാൻ അപ്പൊ 5-ാം ക്ലാസ് കൂട്ടുകാരുണ്ട് അവിടെ നിന്ന് ബിസിലടിക്ക രണ്ട് മാക്കറികൾ വരും അവിടെ ഇങ്ങനെ കേറി മാക്കറി തുഴഞ്ഞു പോയി അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് തിരിച്ചു പോയി നിന്റെ അഹങ്കാരം പിന്നെ കണ്ടത്തിലൊക്കെ പോയിട്ട് അങ്ങനെയല്ല നമ്മള് പോരാ അപ്പം പിന്നെ എനിക്ക് അറിഞ്ഞത് ഇങ്ങനെ ഒരു കരിയർ ഉണ്ടാക്കാന്നുള്ളത് ട്രക്കിംഗ് ഒരു കരിയർ ആക്കാം പോയ കൂടെ റിവർ നീ കള്ളത്തടി വെട്ടാൻ പോവൂലേ അതിന്റെ ടീച്ചറല്ല പറഞ്ഞോണ്ടിരിക്കുന്നെ അതാണോ അത് പറയണ്ടേ ഇതെങ്ങനെ പൊക്കം കുറഞ്ഞോണ്ടിരുന്നെ വെള്ളല്ലേ വീഡിയോ ഒക്കെ തന്നെ എന്റെ പുറകെ വന്നോണ്ടിരുന്നു ചെറിയ ചെറിയ കമ്പുകൾ അവൾ എടുക്കാറുണ്ട് പിന്നെയാണ് എനിക്ക് അറിഞ്ഞത് ഇതൊരു കരിയർ ആക്കാരുന്നു അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് അറിയത്തില്ലല്ലോ ആയിച്ചി അന്ന് അറിയത്തില്ലല്ലോ നമുക്ക് ചെറുതല്ലേ അങ്ങനെയൊക്കെയായിരുന്നു എന്റെ ജീവിതം രചന കഴിഞ്ഞ
അവിടെ ചെന്ന് അവിടെ ചെന്നിച്ച് വീരപ്പന്റെ മോനെ പെണ്ണ് കണ്ടുവെച്ച് വന്ന വഴിയുള്ളു. എനിക്കറിയാം, ഞാൻ ഉണ്ടായിരുന്നല്ലോ തൊട്ടപ്പുറം. ഞാൻ അന്നേരം തോക്കും പിടിച്ച് ഇങ്ങനത്തെ തൊപ്പി വെച്ചിരിക്കാൻ എൻസിണ്ടായിരുന്നല്ലോ അന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പല അയ്യോ, അപ്പോ എൻ സി സി ഉണ്ടായ സമയത്ത് ട്രക്കിങ്ങിന് കൊണ്ടു എവിടെ? പൊന്മുടി. പൊന്മുടി എന്റെ വീടിനടുത്താണല്ലോ പൊന്മുടി. അതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് പൊന്മുടിയിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ എന്റെ അച്ഛൻ രാവിലെ അങ്ങനെയായിരിക്കും ഈ ഒരു പൊന്മുടി വന്ന അല്ലേ പോയി. അയ്യോ, പൊന്മുടി റേഡിയോ ജോക്കി കം ആങ്കർ. ഓക്കെ, നീ പറഞ്ഞോട്ടെ. എന്റെ അച്ഛൻ ഒരു 3 മണിയൊക്കെ വെളുപ്പിന് 3 മണിയൊക്കെ ആകുമ്പോ പൊന്മുടി പോകും. എന്നിട്ട് അച്ഛന് വിശക്കുമല്ലോ, വെള്ളമൊക്കെ ഇതായിക്കുമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, ഞാന് അച്ഛനും വെള്ളവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ട് അതൊക്കെ അല്ല, അത് അവിടെ ഉണ്ട് പൊന്മുടി. നമുക്ക് കൃഷി അവിടെ കൊരങ്ങന്മാരുണ്ടായിട്ടാ. അങ്ങനെ പോകുമ്പോ അവിടെ കൊരങ്ങന്മാരുണ്ട്. അപ്പോ അച്ഛൻ എന്ത് ചെയ്യും, എനിക്ക് ഈ തേരി കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും, അച്ഛൻ അവിടുന്ന് വള്ളി കിട്ടി, അതിന് വിളിച്ച് ഞാൻ അങ്ങ് കേറി പോയി. ആണല്ലോ അന്ന് മുല ശീലിച്ചതാ. അച്ഛവിടുന്നുണ്ട് വിളിക്കും, ഞാൻ തിരിച്ച് ഇപ്പൊ പറഞ്ഞ സീനാണ്. പിന്നെ തേൻമാമൻ കമ്പത്തില് ആ മോഹൻലാലും ശോഭനയുടെ കാട്ടിൽ അകപ്പെട്ട സീന്. അത് മാത്രമല്ല, പിന്നെ എം സി സിയിൽ എടുത്തത് പറഞ്ഞില്ലേ, അത്ഭുത ദ്വീപിലെ സ്കൂളിൽ പഠിച്ചപ്പോഴായിരിക്കും. ഇതെല്ലാം താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നുള്ള അറിഞ്ഞില്ല. ഒന്ന് എഴുതിയിട്ട് എന്തിനറിയോ, ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. രണ്ട് സിനിമയാണ് ഇവൻ തകർത്ത് കളഞ്ഞത്, അത്ഭുത ദ്വീപ് പിന്നെ തേന്മാവിൻ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ട്രക്കിങ്ങിന് പോണ ആരെങ്കിലും ഉണ്ട്? ഈ വള്ളി പൊട്ടി കഥയൊന്നും കേക്കണ്ട. ഞാൻ ഒരു പുനലൂര് അപ്പുറം ഒരു വലിയ ഫോറസ്റ്റ് ഏരിയ, സുഹൃത്തിന്റെ വീട്ടിൽ പോയതാണ്. അവര് ഈ പ്ലാന്റേഷന്റെ കോട്ടേജിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ കാട് കയറി പോയി തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും ഇരുട്ടായി പോയി, പേടിച്ചുപോയി. പിന്നെ ഞങ്ങളൊരു വലിയ പാറക്കെട്ടിന്റെ മണ്ടേക്കാണ് അന്ന് കിടന്നത് രാത്രി. ആന കയറത്തില്ല ആ പാറയുടെ മണ്ടേക്ക്, ആന കയറാൻ മല്ല പാറയുന്നു. അവിടെ പുലി മാത്രമേ കയറുള്ളൂ. ഭാഗ്യത്തിന് വന്നില്ല, രക്ഷപ്പെട്ടു. ഞാനും പോയിട്ടുണ്ട്. ഞാൻ വയനാട്ടിൽ പോയ സമയത്ത് ട്രക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാട്ടിന ഉള്ളിലെ പ്രോപ്പർട്ടി ആയിരുന്നു. അവിടെ ട്രക്കിംഗ് ചെയ്തിട്ട് പിന്നെ 3-6 വൈപ്പ് ട്രക്കിംഗ് ചെയ്തിട്ടുണ്ട്. ട്രക്കിംഗ് ആണോന്ന് പറയാൻ പറ്റില്ല. എന്റെ രണ്ട് മലകൾ ചേർന്ന അടിവാരത്താണ് അടിമാലി എന്ന് പറയുന്ന ഗ്രാമം. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ യങ്കറോച്ച് ഒക്കെ വെട്ടി, സ്ഥലമൊക്കെ വെട്ടി അന്ന് നാട്ടിൽ ആ അവിടെ പ്രദേശത്തുള്ളവരൊക്കെ ഞങ്ങളവിടെ സ്ഥലങ്ങളൊക്കെ വെട്ടിയിട്ട് പെട്ടെന്ന് ആലോചിച്ച് അവിടെ ഉള്ളത് എല്ലാരും. അല്ല, അമ്മച്ചിയുടെ അച്ഛനൊക്കെ പട്ടയം കിട്ടിയതിന്റെ മേളില് ആനക്കാടാണ്. പിറകടിക്കാൻ പോകുന്നതിന് ട്രക്കിംഗ് എന്നാണോ അടിമ? ഞാൻ ശരിക്കും പോയിട്ടുണ്ട്. ഇതുപോലത്തെ കഥയല്ല എനിക്ക് പറയാൻ പറയുന്നത്. കുറെ നേരമായി കണ്ണുണ്ട് ഇങ്ങനെ കാണിക്കും. ഒരു പ്രോഗ്രാമിന് പോയപ്പോ സൗത്ത് ആഫ്രിക്ക, ഞങ്ങളത് ഗ്രൂപ്പായിട്ട് ഒരു 3-4 ട്രക്കിനകത്ത്. ഞങ്ങൾ മൃഗങ്ങളെ അത് കാണാനായിട്ട് പോയിട്ടുണ്ട് കാട്ടിനിടയിൽ. സംഭവം ചേച്ചി പോയിട്ടുണ്ടോ? ഞാൻ 3-6 പോയപ്പോ ഇതുപോലെ ട്രക്കിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. വെറുതെ ഇങ്ങനെ നടന്നപ്പോഴേക്കും 3 അട്ട അടിച്ചു. അത് 3-6 വേണ്ടാണ് 3 അട്ട അടിച്ചത്. പേജ് തീർന്ന് പേജ് തീർന്ന് എനിക്ക് പറയണ്ട, എനിക്ക് പറയാന്ന് 200 കഴിഞ്ഞു. ലക്ഷ്മി പറ. ശരിക്കും ഇവിടെ നമ്മുടെ ട്രക്കിങ്ങിന്റെ കഥകളൊക്കെ പറഞ്ഞു, തമാശ കഥയായിരുന്നു. പക്ഷെ ജീവിതം തന്നെ വലിയൊരു മുൾമുനയിലായ ഒരാളുടെ കഥയായിരുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ട്രക്കിങ്ങിന് പോയ നമ്മുടെ ബാബുവിന്റെ നാടെങ്ങും ഏറ്റെടുത്ത ഒരു ദൗത്യമായിരുന്നു ബാബുവിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഏതായാലും ബാബുവിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് നമുക്ക് നേരിട്ടറിയാം സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്ന ബാബു. അല്ല, ബാബുവിനോട് ആദ്യമായി ചോദിച്ചോട്ടെ, ഈ സ്റ്റെപ്പ് കയറാത്തെങ്കിലും ഭയം വല്ലതും തോന്നിയല്ലേ? ഓക്കേ,
ബാബു സ്റ്റാർ മാജിക്കിലേക്ക് സ്വാഗതം. സ്റ്റാർ മാജിക് കാണാറുണ്ടോ? ബാബുനെ ശരിക്കും എന്താ പറയാ, ബാബുനെ നമ്മൾ ഒരുപാട് കണ്ടു അല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. സോഷ്യൽ മീഡിയയിൽ മൊത്തം ബാബുമയായിരുന്നു. ബാബുവിന് വേണ്ടിയിട്ട് എത്ര പേരാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ബാബു ഇപ്പൊ നിക്കുമ്പോണ്ടല്ലോ കുറച്ച് നാണോക്കെ ആയിട്ട് അങ്ങനെയൊക്കെ, പക്ഷെ ബാബു ഭയങ്കര ധൈര്യശാലിയാ. ബാബു അങ്ങനെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബാബു ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. സത്യം പറഞ്ഞാ അല്ല ഒരു അവസ്ഥ ഒന്നും ആലോചിച്ചു. ഇന്നലെ ഞാൻ ബാബുവിന്റെ കാര്യം ഓർത്ത്, സത്യം എനിക്ക് വിശന്ന് വിശന്നപ്പോ ഞാൻ ഇപ്പൊ ഇത്രയും 38 മണിക്കൂർ എത്ര മണിക്കൂർ 43 മണിക്കൂറൊക്കെ വിശന്ന് വെള്ളം പോലും കുടിക്കാറുണ്ട്. ആ പയ്യൻ എങ്ങനെ ഇരുന്ന് ഞാൻ ആലോചിച്ചു. അല്ല അതൊരു മാനസികമായിട്ടുള്ള അവസ്ഥയാ. മറ്റുള്ള എന്തെങ്കിലും പേടിയുള്ള ആളുകളാണെങ്കിൽ പേടിച്ചു ചെത്തു തന്നെ. പിന്നെ ശരിക്കും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്, അതെ അതെ അതെ, അസീസ് ഇരുന്നിട്ടുണ്ടല്ലോ പ്രോഗ്രാം കൊള്ളുന്നിട്ട് കമ്മിറ്റിക്കാർ പിടിച്ചു പൂട്ടി ഒരു റൂമിനകത്ത് 2 ദിവസം വരുന്നു. ബാബു നമ്മള് കല്യാണം നടത്തുമ്പോ കല്യാണം കലക്കാനായിട്ട് മെനകെട്ട അമ്മാവും വെള്ളം അടിച്ചിട്ട് അതാന്ന് കൂട്ടിയാ മതി. പുള്ളിയുടെ മൂത്ത മോന്റെ കല്യാണത്തിന് ചെയ്തെന്താന്നറിയാം, കൈയും കാലും ഇങ്ങനെ പുറകിൽ കെട്ടി വെച്ചിട്ട് അവിടെ ഒരു പൈന്റെ ടച്ചിങ്സ് അച്ചാറ ഗ്ലാസ് വെച്ച് ഇങ്ങനെ ഒരു ദിവസം ഒരുത്തിന് പുള്ളി ഈ സാധനം കേറിയില്ലെങ്കിൽ എഴുതാം. ബാബു എന്തായാലും കോമഡി ആണെങ്കിലും ഈ ഹാസ്യമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. കാരണം ബിനിച്ചേട്ടൻ പറഞ്ഞിട്ട് വരെ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ബാബു വെൽക്കം ടു സ്റ്റാർ മാജിക്. ശബ്ദമൊക്കെ പോയി കിടക്കുകയാണ് ബാബു, പക്ഷേ എന്താ പറയാ ഒരു സ്പീഡി റിക്കവറി ആയിരുന്നു ഇത്രയധികം ആൾക്കാരുടെ പ്രാർത്ഥന കാരണം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ശരിക്കും ഇത് മോട്ടിവേറ്റ് ചെയ്യല്ല നമ്മൾ, പക്ഷേ ട്രക്കിംഗ് അഡിക്ട്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞു തരികയാണ്. എടുത്ത ചാട്ടം ഒന്നും ഒന്നിനും നല്ലതല്ല. വീട്ടിൽ പള്ളത്തിൽ പോലും എടുത്ത് ഇനി ബാബു സംസാരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം പാലക്കാട് ചെറാട് അതായത് മലമ്പുഴയിൽ നടന്ന ആ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞത്. എന്നാലും നമ്മുടെ സ്റ്റാർ മാജിക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? ചുമ്മാ മലകയറാൻ പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞിട്ടാണോ പോയേ? വീട്ടിൽ പറയാതെ പോയത്. വീട്ടിൽ പറയാതെ ആരും അറിഞ്ഞില്ല. മല കേറി ഇറങ്ങി വന്നപ്പോഴത് 7-ാം തീയതി ആയിരുന്നു. ഫെബ്രുവരി 7-ാം തീയതി. 13-ാം തീയതിയാണ് എന്റെ ബർത്ത്ഡേ. അതിനിടയിൽ ഇറങ്ങി വന്നു ഹോസ്പിറ്റൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ്. ഓ ഇപ്പൊ 24 വയസ്സായി ബാബുനാ. 24-ാമത്തെ വയസ്സ് നമ്മള് മറക്കുകയല്ല, ലോകമെമ്പാടും മറക്കില്ല. അപ്പൊ ശരിക്കും എന്താ സംഭവിച്ചത്? ചുമ്മാ മലകയറാ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് കൂട്ടുകാരൊക്കെ കൂടി രാവിലെ 10 തൊട്ടേനെ പിള്ളേരൊക്കെ കാണുമായിരുന്നു. 10 ഇടാൻ പോവാറുണ്ടോ? രാവിലെ 10 ഇടാൻ പോകും. അത് കഴിഞ്ഞ് വർക്ക് ഉണ്ടെങ്കിൽ പോകും. എന്തൊക്കെ ജോലിക്കാണ് ബാബു പോവാറ്? അങ്ങനെയൊന്നുമില്ല, എല്ലാ ജോലി 10 ഇടും. പിന്നെ ഹോട്ടലിൽ വർക്ക് ഉണ്ടെങ്കിൽ അതിൽ പോകും. അതില്ലെങ്കിൽ ഇന്റർലോക്ക് വർക്കിന് പോകും. വെരി ഗുഡ്, നല്ല കാര്യം. മലയുടെ ഇടയ്ക്ക് പോകും. ഇതൊന്നും ഇതൊക്കെ തമാശയായിട്ട് എടുത്താൽ മതി കേട്ടോ. പഠിക്കണ്ടോ? ശരിക്കും പഠിക്കണ്ടായിരുന്നില്ല, പുതിയതായിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏത് കോഴ്സാ ചെയ്യണേ? +2 ഹ്യൂമാനിറ്റീസ്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ഈ വിക്രിയകളൊക്കെ ഒപ്പിക്കണേ. എന്താ രാവിലെ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു. ആനയും കുട്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആനയും കുട്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു വാർണിംഗ് ഇവർക്ക് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് അത് മല കയറാവട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ കയറി പോകുന്ന സമയത്ത് ചില ചെറുതായിട്ട് ആന്റെ അലർച്ച കേട്ടു. അപ്പൊ ഞങ്ങള് പാതിൽ സ്റ്റോപ്പ് ചെയ്ത് നിന്നു. പിന്നെയും ഞങ്ങൾ മുകളിലോട്ട് അങ്ങോട്ട് കയറി പോയാലോ ആന കണ്ട് എന്തായാലും കണ്ടാ കാണാലോ വന്നിട്ട്. അപ്പം രാവിലെ 10 ഇടാൻ മുമ്പ് ഡെയിലി എനിക്ക് കാണാറുണ്ട് ചില സമയത്ത്. പിന്നെ എന്നാലും നേരിട്ട് കാണാലോ എന്നുള്ള ഒരു കൗതുകം. ഞങ്ങളുടെ കയ്യിൽ ഫുഡ് ഉണ്ടായിരുന്നു ആന സൗണ്ട് വെക്കുന്ന ടൈമിൽ. അപ്പൊ അവിടെ നിന്ന് കുറച്ച് മാറി നിന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പൊ ഏകദേശം സമയം എത്ര മണിയായിട്ടുണ്ടാവും? അപ്പൊ ഏകദേശം ഒരു 10:30 കാണും. 10:30. എത്ര പേരുണ്ടായിരുന്നു നിങ്ങളുടെ കൂട്ടത്തില്? 4 പേര്. ബാബു ആയിരുന്നു ഏറ്റവും മൂത്താള്. അതെ അതെ. മിടുക്കാ. ബാക്കിയല്ലേ 15 വയസ്സ് കുട്ടികൾ. ബാക്കി 15 വയസ്സ് കുട്ടികളെയും കൊണ്ടാണ് പെരിയ സ്വാമി മല കയറിയത്. എന്റെ ഫുഡ് കഴിച്ചിട്ട് ഇനി ഞാൻ പറഞ്ഞു ആന്റെ ആന വേറെ അവിടെയെങ്കിലും കാണുകയാണെങ്കിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മുകളിൽ എത്തിയപ്പോൾ വെള്ളം ഡ്രൈ ആയി, ഞങ്ങളുടെ കയ്യിലുള്ള വാട്ടർ ഫുൾ ഡ്രൈ ആയപ്പോൾ അവരൊരു താഴെ തന്നെ ഇരുത്തിച്ചു. ആന്റെ ഫുള്ളായിട്ട് ഞാൻ കയറിയിട്ട് ഇറങ്ങി വരാം. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ഒന്നും കൂടെ ഹീറോയിസം കാണിക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും മുകളിൽ മുകളിൽ പോയിട്ട് എന്നിട്ട് പിക്കൊക്കെ എടുത്തിട്ട് സെൽഫി എടുക്കണമല്ലോ. എടുത്തു കഴിഞ്ഞിട്ട് അവിടെ തന്നെ കുറച്ചു നേരം വന്നു. അപ്പൊ അതുപോലെ തന്നെ താഴെ അവർക്ക് വെള്ളം തായ്ക്കണോ ഇറങ്ങണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോക്കോ, ഞാൻ അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങി വരാം. അപ്പൊ നിങ്ങൾക്ക് തമ്മിൽ കാണാൻ പറ്റുണ്ടോ? അതോ ഫോൺ റേഞ്ച് ഉണ്ടല്ലേ? അപ്പൊ അങ്ങനെ അവിടുന്ന് പറഞ്ഞപ്പോ അവര് താഴേക്ക് ഇറങ്ങി പറഞ്ഞു. ശരി. പിന്നെ ഞാൻ മുകളിൽ അവിടുന്ന് കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങാലോ അവർക്ക് നടക്കുമ്പോഴായിരുന്നു എനിക്ക് കാല് സ്ലിപ്പായി ഉണ്ടായിരുന്നു. ചെരുപ്പ് ചെരുപ്പിൽ നിന്ന് സ്ലിപ്പായിട്ടുണ്ടായിരുന്നു.
താഴെ കുറച്ച് സ്ലിപ്പായി വീണ ശേഷമാണ് മുട്ട് ഇഞ്ചറി കിട്ടിണ്ടായിരുന്നു. മോള് ഞങ്ങൾ 10 മണിക്ക് ഇറങ്ങി കേറാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു 11:45 ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന സ്ഥലം എത്തി. അതിനുശേഷം 12:30 ഞാൻ ടോപ്പ് എത്താൻ. എന്നിട്ടാണ് കാല് സ്ലിപ്പായി വീഴുന്നത്. ഏകദേശം 1 മണിയായി കാണും. കുറച്ച് ദൂരം സ്ലിപ്പായി പോയി വീണു. പിന്നെ അവിടെ നിന്ന് ഞാൻ കാല് ബ്ലഡൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സിന് പിന്നെ കൂടെ വന്നവനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ കൂട്ടുകാരൻ വീട്ടിന്റെ അടുത്തുണ്ട്, അവനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഫോണ് ഫുള്ളായിട്ട് ഡെഡ് ആയിട്ടുണ്ട്. ഫയർഫോഴ്സിനെ അറിയിക്കാം. ഫയർഫോഴ്സ് നമ്മുടെ കേരള പോലീസ്, ഞങ്ങളുടെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സിഐക്കും കണ്ടപ്പോ ഞാൻ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് അവര് വണ്ടികൾ പോണ കാണാമായിരുന്നു എനിക്ക്. അപ്പൊ കുറച്ചു നേരം എനിക്ക് ഒരു 3:45 ഇരുട്ടാവണവരെ എനിക്ക് അറിയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷേ എന്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് കാണിച്ചപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ താഴെ നിന്ന് ഇന്ത്യൻ ആർമി ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും അവരുടെയൊക്കെ തക്കതായിട്ടുള്ള ആ ഒരു ഇടപെടല് അവർക്കൊരു വലിയ ഹാർട്ട് സോഫ്റ്റ്. അറ്റ് ദ സെയിം ടൈം ഇത്രയും പേരെ ഇൻഫോം ചെയ്യാനായിട്ട് ആ മൊബൈൽ അതുവരെ ചാർജ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ മൊബൈൽ ഓഫ് ആയി പോയത്. അപ്പം ആ ഒരു സമയത്ത് മൈൻഡ് സെറ്റ് എന്തായിരുന്നു? ആ ദിവസം തന്നെ രക്ഷപ്പെടുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സിനായാലും ഫോഴ്സുകൾക്ക് രക്ഷപ്പെടാൻ എന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് എന്നെ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശബ്ദം എനിക്ക് താഴോട്ട് കേൾക്കാൻ പറ്റില്ല. മുകളിൽ നിന്ന് ആരെന്ത് വിളിച്ചാലും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. എന്റെ എത്ര സൗണ്ട് എടുത്തിട്ട് വേണമെങ്കിൽ എഫക്ട് എടുത്തിട്ട് വേണമെങ്കിൽ താഴോട്ട് കൊടുക്കാം. പിന്നെ ആ സമയത്ത് എനിക്ക് ഒരു മനസ്സൊരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചും കൂടി ഫീറ്റ് താഴോട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് കാണാം. സെക്കൻഡ് ഡേയിലെ ക്ലിപ്സ് മൊത്തം കാണാം. ബാബു ആ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മാറി ഇറങ്ങി എന്നുള്ളത്, അതും ഒറ്റയ്ക്ക്. അവിടെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത് ബാബുനെ ഹാൻഡിൽ ചെയ്യാൻ? അവിടെ ഞാൻ താഴെ എന്റെ ഒരു ചപ്പല് നേരത്തെ മുകളിൽ നിന്ന് സ്ലിപ്പായ ചപ്പല് അവിടെ കിടക്കണ്ടായിരുന്നു. അപ്പൊ അത് എടുക്കാലോ, എടുത്തിട്ട് എന്താ നോക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോഴായിരുന്നു അവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു കണ്ട്. പക്ഷെ മുകളിലത്തെ ഗുഹയിലിരിക്കുമ്പോ ഭയങ്കര ഹീറ്റായിട്ട് ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിണ്ടായിരുന്നു. അപ്പൊ ഇനിയും നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അടുത്ത ദിവസം എന്നെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഹീറ്റ് ഒരുപാട് താങ്ങണ്ടേ പറഞ്ഞിട്ടായിരുന്നു താഴോട്ട് ഇറങ്ങാൻ ശ്രമിച്ച്. ഇറങ്ങി ആ ഗുഹയുടെ ഉള്ളിൽ നിൽക്കാൻ പറ്റി. എന്റെ ഫുൾ ബോഡി സേഫ് ആയി കിട്ടി എനിക്ക്. അതായത് ഉച്ച സമയത്തൊക്കെ ആ ഒരു ഹീറ്റ് പറയുന്നു വരുന്ന ആ ഒരു ഹീറ്റ് ഒന്നും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി സമയത്ത് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ മലകൾക്കിടയിൽ ഒറ്റയ്ക്ക് എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ? എങ്ങനെ രാത്രി കാലഘട്ടത്തില് പേടി ഉണ്ടായിരുന്നില്ല. താഴെ തന്നെ ആ ദിവസം തന്നെ സൗണ്ട് കിട്ടിയല്ലോ എന്റെ ഏട്ടന്മാരുടെ എല്ലാം എന്നെ രക്ഷപ്പെടുത്താൻ എത്തിയിട്ടുണ്ടെന്ന്. ഞാൻ നിർദ്ദേശം നൽകിയത് കൊണ്ടാണല്ലോ അവരെത്തിയിട്ടുള്ളത്. പിന്നീട് ഞാൻ താഴെ ഇറങ്ങി ബുദ്ധിമുട്ടില്ലെന്നെങ്കിൽ ആപത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഇത്രയും രക്ഷിക്കാൻ വന്നവര് ആവശ്യരായി പോകുമല്ലോ എന്നുള്ള ഒരു ഇതുണ്ട് കൊണ്ടാണ് മുകളിൽ തന്നെ അത്രയും കടിച്ചു പിടിച്ച് നിന്നുണ്ടായിരുന്നു. ഈ രാത്രി ഉണ്ടല്ലോ, ആ രാത്രി എങ്ങനെയായിരുന്നു ശരിക്കും അവിടെ ഇരുന്നു കൊണ്ട് ബാബു സ്പെൻഡ് ചെയ്ത്? ആ മലന്റെ മുകളിൽ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നു. പിന്നെ താഴെ എന്റെ സൗണ്ട് കേട്ടാലേ റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. താഴെ ഇത്രയും വന്ന് പേര് പോയിട്ടുണ്ട്, എനിക്ക് ചെറുതായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ താഴെത്ര അവര് സൗണ്ട് എടുക്കുമ്പോ ഞാൻ തിരിച്ച് സൗണ്ട് കൊടുത്താലേ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ആ സൗണ്ട് ഇടല് സംസാരിച്ച് നമ്മൾ സാധാരണ മോള് സംസാരിച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്ത് അങ്ങനെ ഇരുന്നു. ഞാൻ സൈലന്റ് ആയി കഴിഞ്ഞാൽ അവര് പേടിക്കും. അപ്പൊ അവർ സൗണ്ട് ഇട്ടുകൊണ്ടായിരിക്കും. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്റെ സൗണ്ട് വരുമ്പോൾ തിരിച്ച് ശബ്ദം എടുക്കും. ശരി, നെക്സ്റ്റ് ഡേ അതിനുശേഷം ഈ സൈന്യവും എല്ലാരും വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തായിരുന്നു? മുകളിലോട്ട് വീണ്ടും എനിക്കൊരു പുഷിങ് മാത്രം ഉണ്ടായിരുന്നു. എന്റെ ധൈര്യത്തിലായിരുന്നു ഞാൻ വീണ്ടും മുകളിലേക്ക് കയറി പോകേണ്ടത്. അവർ പറഞ്ഞിട്ടായിരുന്നു താഴോട്ട് 600 ഫീറ്റ് താഴോട്ട് ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ കൊക്കയാണ്, എനിക്ക് മുകളിലേക്ക് പോകാൻ പറ്റുമോ തോന്നുന്നുണ്ട്. അതാണ് വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് സാറ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചു നേരം മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുകളിൽ കയറാൻ അവശ്യതയല്ലേ. അതെ അതെ, ഫുൾ ബോഡി പോയി. ദ സെയിം ടൈം അതായത് മുകളിലത്തെ ആ ഒരു രംഗം കാണുന്നതിനോടൊപ്പം തന്നെ നമ്മളെ വിഷ്വലില് കാണുകയായിരുന്നു ഉമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി. ഉമ്മ തന്നെ പറയുന്നുണ്ട്, എൻ്റെ മകൻ ചെയ്തത് തെറ്റാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പാരൻസിനോടും അല്ലെങ്കിൽ മക്കളോടും പറയാനുള്ളത് എൻ്റെ മകൻ ചെയ്ത പോലെ ചെയ്യരുത്. പിന്നെ അവൻ ഇറങ്ങി വരുമ്പോൾ ഞാൻ അവനെ ചീത്ത പറയും, പക്ഷെ നിങ്ങളത് ക്യാമറയിൽ പിടിക്കണ്ട. അതും ഉമ്മ എടുത്ത് പറയണ്ടായിരുന്നു. സോ ഇറങ്ങിയതിന് ശേഷം പിന്നെ എന്തൊക്കെയാണ് ഉമ്മ ഉപദേശിച്ചത്? ഉമ്മയൊക്കെ ഉപദേശിക്കാൻ ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഫുള്ളായിട്ട് ന്യൂസുകാരൻ്റെ ആയിരുന്നല്ലോ. ഈ പാത പിന്തുടരുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രക്കിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടാവും, അവരോടൊക്കെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എന്താ പറയാനുള്ളത്? അവിടെയുള്ള പിള്ളേർക്ക് എന്തായാലും അങ്ങനെ ആ മല കയറണം. കാരണം എന്താണ്, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് ആ അത്രയും ഉയരത്തിലുള്ള മലയിൽ കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. ഇനിയും മുന്നോട്ട് കയറണം എന്ന ആഗ്രഹമുള്ളവര് പഠിക്കുക, മല കയറാൻ പഠിക്കുക, കാര്യങ്ങൾ നേതൃത്വത്തിൽ എടുക്കുക. ഒരാളുടെ കീഴിൽ നമ്മുടെ കേരളത്തിൽ ആ സംഭവങ്ങളില്ല. ഇതുകൊണ്ടൊന്നും നിർത്താൻ പരിപാടി ഇല്ല. എന്തിനെ നിർത്തിയിട്ട് എന്ത് കിട്ടുമെന്നോ നമുക്ക്? നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ നേടിയെടുക്കണം. അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്.
പക്ഷേ അറ്റ് ദ സെയിം ടൈം പറയും ബാബു പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളല്ല, അതുകൊണ്ട് തന്നെ ഇത്രയും ഹൈ റിസ്ക് എടുക്കാൻ പാടില്ലായിരുന്നു. അപ്പം എവറസ്റ്റ് കയറാൻ പോവാന്നൊക്കെ കേട്ടല്ലോ. ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോകും. ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ ബന്ധുക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും അവരൊക്കെ ബാബുവിന്റെ അടുത്ത് എന്താ പറഞ്ഞു, ഇനി ഇങ്ങനെയൊന്നും വേണ്ട, ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ബാബുവിന്റെ തീരുമാനം എന്താ? ബാബുവിന്റെ തീരുമാനം, ഏ ബാബു എന്ന് പറയുന്നതല്ലേ, ബാബുവിന്റെ തീരുമാനം. ഞാൻ ബാബുവിനോട് ചോദിച്ചിട്ട് പറയാം, ബാബുവിന്റെ തീരുമാനം ട്രെയിനിങ് എടുത്തിട്ട് കയറാം. ട്രെയിനിങ് എടുത്തിട്ട് അത് മസ്റ്റ് ആണ് കേട്ടോ. അപ്പോ ലക്ഷോപലക്ഷം ആൾക്കാരാണ് അന്യജില്ലയിൽ നിന്ന് സംസ്ഥാനത്ത് നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നെ. അപ്പം അവരോടൊക്കെ എങ്ങനെയാണ്, അതായത് ദ ഹോൾ ടീം ബാബുവിന്റെ റെസ്ക്യൂവിന് വേണ്ടി സഹായിച്ച അവരോടൊക്കെ എന്താ പറയാനുള്ള? ഇതിന് ആർമിക്കാണ് പ്രത്യേകം നന്ദി പറയേണ്ടത്. കാരണം റിസ്കി ആയിട്ട് എന്നെ താഴെ നിന്ന് മുകളിലോട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട്, പിന്നെ NDRF അവരാണ് എൻ്റെ കൂടെ കൂടുതൽ ഡ്രോപ്പിംഗ് ആയിട്ട് കാര്യങ്ങളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫയർഫോഴ്സിനാണ് ആദ്യം എൻ്റെ ഇൻഫർമേഷൻ കിട്ടി ഞാൻ ഏത് ഭാഗത്തുനിന്നുള്ളതെന്ന്. പിന്നെ എൻ്റെ മലമ്പുഴ പോലീസ് അല്ലെങ്കിൽ CI സുനിൽ സാർക്കാണ് പറയേണ്ടത്. സുനിൽ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നീ എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ നിങ്ങളുടെ വണ്ടി അതിൽ കൂടെ പോകണം, ഞാൻ കാണുന്നുണ്ട്. പിന്നെ സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ, നീ ഞങ്ങളെ കാണുന്നുണ്ട് അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോറസ്റ്റ് ഓഫീസർമാർ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വള്ളങ്ങൾ കാര്യങ്ങളൊക്കെ അവരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു വലിയ സല്യൂട്ട് നമ്മൾ കൊടുക്കുകയാണ്. കാരണം രാപ്പകലില്ലാതെ, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ബാബുവിനെ രക്ഷിക്കാൻ, ബാബുവിന്റെ റെസ്ക്യൂവിന് വേണ്ടിയിട്ട് അവരെടുത്ത ഒരു ഹാർഡ് വർക്ക്, ആ ഒരു വിൽ പവർ, അവരോട് ഒരു വലിയ താങ്ക്സ് പറയാണ്. കാരണം കൂടുതലായിട്ട് ബാബു ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എന്റെ നാട്ടുകാരും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. കൂട്ടുകാരായിരുന്നു കൂടുതൽ പ്രാവശ്യം മലയേറി. ഒരു പയ്യൻ തന്നെ അഖിൽ പറഞ്ഞിട്ട് അവൻ 4 മല കയറി ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ താഴെ എൻ്റെ നാട്ടുകാരുണ്ടല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ എന്നുള്ളൊരു മനോധൈര്യത്തിലാണ് ഞാൻ അവിടെ ഇത്രയും പിടിച്ചിരുന്നത്. വള്ളം കിട്ടിയില്ലെങ്കിലും അതാണ്, ഡ്രോണൊക്കെ വരുമ്പോൾ ഞാൻ വള്ളം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ബാബുവിന്റെ കൂടെ പാലക്കാട് ഇന്ന് ആരൊക്കെ എത്തിയിട്ടുള്ളത്? എന്റെ മേമയും ഉമ്മയും കൂട്ടുകാരനും. മേമയും ഉമ്മയും കൂട്ടുകാരനും. ഏതായാലും ഈ ഒരു വേദിയിൽ ആദ്യം നമുക്ക് വിളിക്കേണ്ടത് ബാബുവിന്റെ ആ ഒരു ഉമ്മയെ തന്നെയാണ്. ബോൾഡ് ആയിട്ടുള്ള ഉമ്മയാണ്. കാരണം നിങ്ങൾ എല്ലാരും വിഷ്വലിൽ കണ്ടിട്ടുള്ളതായിരിക്കും. എന്റെ മോൻ തിരിച്ചു വരും, ഒരു ഒരു ഇറ്റ് കണ്ണീര് വന്നിട്ടില്ല. ഉമ്മ എന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കരയില്ല, കാരണം ഞാൻ കരഞ്ഞ അവൻ തളരും എന്നാ പറഞ്ഞേ. ആ ബോൾഡ് ലേഡി ആയിട്ടുള്ള ബാബുവിന്റെ ഉമ്മയെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിലേക്ക്. ഇതാണ് നമ്മുടെ ബാബുവിന്റെ ഉമ്മ. സ്പെഷ്യൽ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമേ ഇല്ല. ബാബുവിനെ എല്ലാവരും അറിഞ്ഞ പോലെ ഈ ഉമ്മയും ഈ ഉമ്മയുടെ ബോൾഡ്നെസ്സും എല്ലാവരും നേരിട്ട് അറിഞ്ഞതാണ്. ഒരു അമ്മ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യവും, അതായത് ബോൾഡ്നെസ്സിന്റെ കാര്യം. പക്ഷേ ഉമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മോനി എവിടെയും ഇങ്ങനെ പറയാതെ ഉമ്മയുടെ അടുത്ത് പറയാതെ പോകുന്ന ആ ഒരു സ്വഭാവം ശരിയാണ് ഉമ്മ? പറയാതെ പോവാറില്ല, വർക്കിന് പോകുമ്പോ ഒക്കെ പറയണ്ട. മല കയറാൻ പോയത് എന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, എവിടെ പോവാണെങ്കിലും അവൻ പറഞ്ഞിട്ട് പോവാറാണ്. ഇത് ഇത്തിരി കളത്തരായതുകൊണ്ടാണ് പക്ഷെ ഇവിടെ വരുമ്പോ ഒരു മല തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഞങ്ങൾ അവിടുത്തെ മല പോലെ തന്നെയാണ്. ബാബു എന്റെ ടീമിൽ ചേരുന്നുണ്ടോ? ചാട്ടവാറിന് അടിമേരിച്ച് തരാം. ചാട്ടവാറ് മേടിക്കാനുള്ള ഹെൽപ്പ് ഇപ്പൊ എനിക്കില്ല. ബാബുന്റെ കാലിന്റെ ഇഞ്ചുറി മാറുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ബാബു ഇരിക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് ഇരുന്ന് കേൾക്കാം ബാബു, കുറെ പറയാനുണ്ട്. ഉമ്മ മുന്നിൽ തന്നിട്ടുണ്ട് ബാബുവിന്റെ നേരത്തെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതുവരെ ഉമ്മയും മോനും തമ്മിലുള്ള ഇന്ററാക്ഷന് സമയം കിട്ടിയിട്ടില്ല എന്ന്. അതുകൊണ്ട് ഉമ്മ എന്താ പറഞ്ഞെന്ന് അറിയില്ല. ഉമ്മ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഉമ്മ എന്താ മല കയറിയെന്ന് പറയണം. മല ഇനി കയറാൻ പാടില്ല. ഇനി കുട്ടികളെയൊന്നും കുട്ടി പോവാൻ പാടില്ല എന്നെല്ലാം ഞാൻ പത്രത്തിലും പറഞ്ഞിട്ടുണ്ട്, അവർ നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. വന്നതിന്റെ ഹോസ്പിറ്റലിൽ നിന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പോവരുത് എന്നൊക്കെ പറഞ്ഞു. ബാബുവും പറഞ്ഞിട്ടുള്ളത് ഇതാണ്, ഞാൻ ഇനി ട്രെയിൻഡ് ആവാതെ ഞാൻ അത്തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യില്ല. അത് കണ്ടുകൊണ്ടിരിക്കുന്നവരും അങ്ങനെയൊന്നും ചെയ്യരുത്, എക്സ്പീരിയൻസ് ഇല്ലാണ്ട് എന്നുള്ളത് ബാബു പറയുകയും ചെയ്തു. ട്രെയിൻഡ് ആയാൽ മാത്രം പോരെ, പെർമിഷൻ കാര്യങ്ങൾ മുൻകൂട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്.
പെർമിഷൻ ഗ്രാന്റ് ചെയ്ത് അതോറിറ്റീസിനെ അറിയിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്റെ ഫാമിലി ഉൾപ്പെടെ എന്റെ മേലെ കേസ് ചാർജ് ചെയ്തോന്ന് ഞാനടക്കം ഉൾപ്പെടെ മൊഴിയെടുത്ത് കൊടുത്തിട്ടുള്ളതാണ്, കേസ് ചാർജ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും മുതിർന്നതിനാൽ കേസ് എടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇപ്പൊ ഓൾറെഡി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബാബുവിന്റെ പേരിൽ കേസും ചാർജ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് കാരണം ഇന്നത്തെ കാലത്ത് ഹീറോയിസം കാണിക്കാനായിട്ട് ഒരാൾ മുതിരണ്ട എന്നുള്ള ഒരാൾ അനുഭവത്തിൽ നിന്നാണ് ബാബു പറഞ്ഞത്. ബാബു സ്റ്റാർ മാജിക് കാണാറുണ്ടോ? ബാബു ഉമ്മയുടെ കൂടെ ഞാനും ഇരുന്ന് കാണാറുണ്ട്. ഇഷ്ടമാണോ? ബാബുവിന്റെ മൊബൈലിലെ ചാർജ് തീർന്നത് മേളിൽ നിന്ന് സ്റ്റാർ മാജിക് കണ്ടു. അനു ശരിക്കും ബാബുവിനെ കാണാൻ വേണ്ടിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം ബാബുവിന്റെ ഫാനാണ് അനു, അനുവിന്റെ ഫാനാണ് ബാബു. അലകറിയായിരുന്നായിരിക്കോ? പൊന്മുടി മലകയറാം. ഇവര് സെറ്റായി. ബാബു ചോദിക്ക പൊന്മുടിയിൽ മലകയറാൻ പോവാ അനുന്ന്. അനു ഒരുമിച്ച് പോവാ. അച്ഛന്റെ വള്ളി നിക്കറ പിടിച്ചാണ് അവള്. ബാബുവിനെ നേരത്തെ കാണാൻ പോയി റൂമില്. അനു ആരെയാണ് ഇഷ്ടമാണ് ചോദിക്കാൻ ചേച്ചി, അപ്പൊ എന്നെയാണെന്ന് പറയണോ? പക്ഷെ ബാബു അങ്ങനില്ല. ഞാൻ ഇങ്ങനെ ഇറങ്ങുന്നപ്പോ വേറൊരാളാ കൂടെ മേന്മ അല്ലേ? മേന്മ ഇല്ലത്തെ മേന്മ. അപ്പോ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് സർപ്രൈസ് ആയി. അപ്പോ എന്റെ തലീന പറഞ്ഞു, അനു നിന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? എന്നെ ഭയങ്കര വിളിച്ചപ്പോ പറഞ്ഞു എന്ന് അനുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കൂടെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ മലയാളം മുഴുവൻ പൊത്തിലിരുന്നപ്പോ മൊത്തം ഞാൻ അനുവിന്റെ കാര്യം ചിന്തിച്ചു. ഇത് കണ്ടോണ്ടിരിക്കുന്നവരോട് എന്താ ഉമ്മയ്ക്ക് ഒരു അമ്മ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്? അമ്മമാരോടും അച്ഛന്മാരോടും പറയാതെ മലകൾ കയറാതിരിക്കുക, നമ്മൾ അപകടങ്ങൾ വരുത്താതിരിക്കുക. ഇതുപോലെ അപകടങ്ങൾ വന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്യണമെന്നില്ല, നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അത് അറിയണം. കുഞ്ഞുങ്ങളല്ലേ, അവരാരും പോവാതിരിക്കുക. ഞാൻ ഒരുപാട് തവണ എല്ലാ മീഡിയയിലും പറഞ്ഞതായിരുന്നു ആരും പോവരുതെന്ന്. പക്ഷെ എൻ്റെ വാക്കുകൾ പറഞ്ഞിട്ടും കേൾക്കാതെ രണ്ടുപേര് കയറുകയും ചെയ്തു. വീണ്ടും കയറി കേസൊക്കെ മുഖ്യമന്ത്രി എല്ലാവരും, ഞങ്ങളെ മലമ്പുഴയിലെ എം എൽ എ സാറും പാലക്കാടിലെ എം എൽ എ സാറും എല്ലാവരും മുൻകൈ എടുത്തിട്ടാണ് കേസ് വേണ്ട എന്ന് പറഞ്ഞ്. പക്ഷേ അവൻ്റെ മേലെ എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഞായറാഴ്ച ദിവസം തന്നെ രണ്ടുപേരും മലയുടെ മുകളിൽ കയറി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ അന്ന് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. നമ്മൾ 4 ദിവസം ഉറക്കൊഴിച്ച് ഇരുന്നതായിരുന്നു. ഹോസ്പിറ്റലാണെങ്കിലും മലയുടെ മുകളിലും ഞാൻ ഉറക്കൊഴിച്ചിട്ടേ ഇരുന്നുണ്ടായിരുന്നു. എൻ്റെ സിസ്റ്ററും ഞങ്ങളുടെ ഫാമിലി മൊത്തം എല്ലാവരും അവരുടെ കൂട്ടുകാരും എല്ലാവരും. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് പിന്നെയും കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അതിൻ്റെ ഒരു അബോധവസ്ഥയിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തോ പറഞ്ഞ തെറ്റുകളും ഉണ്ട് അതിൽ. അപ്പം അതെല്ലാവരോടും എന്നോട് ക്ഷമിക്കണം. അന്ന് ഉറങ്ങാത്തതിൻ്റെ ഒരിതായിരുന്നു പറഞ്ഞത്. ഒരു കുഴപ്പമില്ല. ആദ്യം ഇവന് കയറിയപ്പോൾ നാട്ടുകാരാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പരിസരത്ത് ഒരുപാട് അറിയുന്ന വ്യക്തികളുണ്ട്, അവരാണ് ആദ്യം പോയത്. പിന്നെയാണ് നമ്മളെ അവിടെയുള്ള എല്ലാ ജനങ്ങളും പോയിട്ടുണ്ട്. ഫോറസ്റ്റ് ഓഫീസർമാർ എല്ലാവരും മൊത്തത്തിൽ എല്ലാവരും പോയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റാണ് നമ്മൾ ആർമി വന്നിട്ടുണ്ടായിരുന്നത്. അത് വന്നതോടെയാണ് ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ മോൻ രക്ഷപ്പെടും. രാത്രി 11 മണിയാകുമ്പോഴത്തേനും എൻ്റെ മോൻ രാവിലെ ആകുമ്പോഴത്തേക്ക് 11 മണിക്ക് കിട്ടും. അപ്പോൾ പത്രപ്രവർത്തകരൊന്ന് എങ്ങനെ ഉമ്മാക്ക് പറയാൻ കഴിയും എൻ്റെ മോന് ജീവനോടെ എനിക്ക് തിരിച്ച് കിട്ടും. അതുകൊണ്ട് ഹേമന്ത് സാറും അതേപോലെ ബാല സാറും ഇവരെ രണ്ടുപേരാണ് അവർ ഉന്തിക്കെട്ടി. പിന്നെ നമ്മൾ മല കയറുന്ന ഒരുപാട് ആളുകൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പേരൊന്നും എനിക്കറിയില്ല. എന്നാൽ എല്ലാ ആൾക്കാരും അതിന് നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്കൊരു ആർമിക്ക് വേണ്ടി ബിഗ് സാലൂട്ട്. എല്ലായിടത്തും പറയാനുള്ളത് ഈ എപ്പിസോഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഓവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളിലേക്ക് ഒരാളുടെ ജീവിതാനുഭവം, ഒരാൾക്കൊരു തെറ്റ് പറ്റി, ആ തെറ്റിൽ നിന്ന് അദ്ദേഹം ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തുകയാണ്. അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് സ്റ്റാർ മാജിക്കിൽ ബാബുവിനെയും ഉമ്മയും കൊണ്ടുവന്നതെന്നുള്ളത്. അതൊരു മെസ്സേജ് നമ്മുടെ ഭാഗത്തുനിന്ന്, ഇവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഉമ്മ ഞാൻ ചോദിക്കട്ടെ, സ്റ്റാർ മാജിക്കിൽ നിന്ന് ഒരു കോള് വരികയാണ് ഷോയിലേക്ക് വരണം എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എന്തുകൊണ്ടാണ് സ്റ്റാർ മാജിക്ക് തിരഞ്ഞെടുത്തത്? ഇത് നല്ലൊരു സ്റ്റേജാണ്. സ്റ്റാർ മാജിക് എന്നുള്ളത് നമ്മൾ ഡെയിലി കാണുന്ന പരിപാടിയാണ്. പിന്നെ മാഡത്തിനെ ഞാൻ എപ്പോഴും കാണാം, ഇങ്ങനെ എപ്പോഴും കാണാറുള്ളതാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടാണ് ഈ സാറന്മാരൊക്കെ എല്ലാവരും, ഇവരെല്ലാവരും നന്നായി അഭിനയിച്ച്. പിന്നെ ഈ കുഞ്ഞുകുട്ടി ഉണ്ടല്ലോ, നല്ല കോമഡിയാ, നല്ല ഇഷ്ടമാണ്. ബാബു അല്ല ലക്ഷ്മി, ഉമ്മ എങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ട് ഒരു സിനിമാ നടിയായിട്ട് ഇവിടെ വന്നെങ്കിലുണ്ടല്ലോ,
ഇവള് പറഞ്ഞേനെ വെറും നോണ എല്ലാവരും അനുവിനെ കാണുമ്പോ ഉമ്മയുടെ കൂട്ടിരിക്കാണ് ഇനി അനുവിന്റെ വാക്കുകളിലേക്കാണ് ലക്ഷോപലക്ഷം ആളുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മയോട് പറയാനുള്ളത്, ഇനി ഈ ബാബു ബാബു ട്രക്കിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയ നല്ല അടി കൊടുക്കണം കേട്ടാ, വീട്ടില് പൂട്ടിയിടണം, പുറത്തിറക്കട്ടെ, എന്നിട്ട് ചെലവിന് നീ കൊണ്ടു കൊടുക്കുവോ? ഇതേ ഇത് നിന്റെ അച്ഛന്റെ അടുത്ത് പോകണം, മേലെ പൊന്മുടി മലയൊക്കെ. അപ്പൊ ഇനി വീട്ടില് പണ്ട് വീട്ടിലാരൊക്കെ ചോദിക്കാൻ മറന്നുപോയി. ബാബു അനിയൻ ഷാജി ഡയലോഗ് പറഞ്ഞതാ, തെറ്റ് പറ്റാത്തവരെ ആരുമില്ല ബാബു. അല്ല അപ്പൊ നീ ആയിട്ട് ആരായിട്ട് വരും ഇതിനകത്ത്? അപ്പൊ ഇന്ന് വന്നിട്ടുള്ള ആരാ? ഷാജി വന്നിട്ടുണ്ടോ? ആരൊക്കെയാ വന്നിട്ടുള്ള? ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട്, റിയാസ്, അപ്പൊ നിയാസും അതുപോലെ തന്നെ മേമ. മേമ വരില്ല വരില്ല എന്ന് പറയണ്ട, പക്ഷെ മേമ വന്നേ പറ്റൂ. പക്ഷെ നിർബന്ധിക്കട്ടോ, മേമ വീട്ടിൽ പറയാതെ വന്നേക്കണേ. എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു പ്രതികരണം? ഈ കുറുമ്പ് ചെയ്തതിനെല്ലാം കഴിഞ്ഞൊക്കെ ഓക്കെ ആയിട്ട് നിയാസ്? നമുക്ക് രാവിലെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, പോണ ദിവസം രാവിലെ. നീ കൂടെ വരുന്നുണ്ടോ ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ ഏത് മല കയറാൻ പോണ്ട് ചോദിച്ചു, കുടുംബാച്ചി മല കയറാൻ പോണ്ട് പോയി. പോണ്ട പോണ്ട കൊറേ വന്നതാ. എന്നിട്ടും തിരിച്ചു പറഞ്ഞേ എപ്പോ വരാ കൊണ്ട് പോയി? നമ്മള് പകുതി കയറും, ഫുള്ളായി ടോപ്പായി കയറില്ലെന്ന് പ്രതീക്ഷ ഉണ്ടായി. കറക്റ്റ് 1 മണിയാകുമ്പോ കോള് വന്നു എനിക്ക്. അവിടെ ഒരു മണിക്ക് കോള് വന്നു, ലോക്കായി കിടക്കാണ്. എന്നാ അപ്പൊ പറയണ്ട ലോക്കാണ്, ഒന്നും പറഞ്ഞില്ല. എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ എവിടെ ചോദിച്ചു? ഞാൻ ഡാമിലുണ്ട്, ഇപ്പൊ വരാകൊണ്ട് കട്ട് ചെയ്തു. ആ ഓക്കെ ആയിരുന്നു. അപ്പോൾ അവൻ പ്രതീക്ഷ ഇറങ്ങാറുന്നുള്ള പ്രതീക്ഷയാണ്. അത് കഴിഞ്ഞ് ഒരു 3-3.5 ഒരു വേറെ ഫ്രണ്ട് വിളിച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് നോക്കിയേ വരും. ഇങ്ങനെ നോക്കുമ്പോഴാണ് ബാബു ലോക്കാണെന്ന് അറിയുന്നത്. ഇവന് ഒരു 10-20-25 വട്ടം കോൾ ചെയ്തിട്ടാണ് ഒരു കോൾ കണക്റ്റാണ്, കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കണ്ട്. ഒരു 5 മണിയായപ്പോൾ വിളിച്ചപ്പോൾ ഫുൾ കൂളാണ് ആള്, ഒരു ടെൻഷൻ ഒന്നുമില്ല. നമുക്കാണ് ടെൻഷൻ, പാട്ടൊക്കെ പോയി തന്നിട്ടുണ്ടായിരുന്നു. അടുത്തൊരു എത്തി, പക്ഷെ വെള്ളം എത്തി സമയത്ത് നമുക്ക് പറ്റില്ല, കാരണം ഉപ്പിട്ട താഴേക്ക് പോകും. അങ്ങനെ ലാസ്റ്റ് 2-ാമത്തെ ദിവസം ഹെലികോപ്റ്റർ വന്നു. ഹെലികോപ്റ്റർ വന്ന് തിരിച്ചു പോയപ്പോ നമ്മളൊക്കെ പതറി, മനസ്സൊക്കെ വിട്ടുപോയാണ്. പിന്നെ ഇന്ത്യൻ ആർമി രക്ഷപ്പെടുത്തി, ബിഗ് സല്യൂട്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഉമ്മ ഒരു ഹെന്നാ പാട്ട് പാടണം, മൈലാഞ്ചി പാട്ട്. ഏത് പാട്ട് പഠിക്കൊടുക്ക? ഇത് സീരിയസ് ആയിട്ട് ഒരു കോമഡി ആയിട്ട് ഉണ്ടാവും. ബാബു സേന വരുത്തും ബാബു, ടോപ്പിൽ തുക്കും ബാബു, ബാബു 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 മല കയറും ബാബു, സേന വരുത്തും ബാബു, റോപ്പിൽ തുക്കും ബാബു, ബാബു 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 സ്റ്റാർ മേജിക്കിൽ ബാബു, ബാബു 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 മല കയറും ബാബു, സേന വരുത്തും ബാബു, റോപ്പിൽ തുക്കും ബാബു, ആ ബാബു 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 സ്റ്റാർ മേജിക്കിൽ ബാബു. ഉമ്മ എനിയെ മല കയറുന്ന എന്തെങ്കിലും ഒരു ചിന്ത വരുമ്പോ ഇവിടെ കൊണ്ടിരുത്തിയാ മതി, ഞങ്ങൾ ഇങ്ങനെ പേടിപ്പിച്ചോളാം. അപ്പോ ഏതെല്ലാം ബാബു പാട്ടിന്റെ താങ്ക് യു. ടീം തന്നെ പാടി കഴിഞ്ഞിട്ടേ അവിടെ ഇങ്ങനെ വാഴയൊക്കെ പൊത്തി ചിരിച്ചുകൊണ്ടിരിക്കുക. എന്നാലും സ്പോട്ടിൽ ആ പാട്ട് ഉണ്ടാക്കിയില്ലേ ടീമെ, വെരി ഗുഡ്, സൂപ്പർ. എന്താ പറയാനുള്ളത്, നമ്മുടെ ബാബുവിന്റെ അടുത്താണെങ്കിലും ബാബുവിന്റെ ഫാമിലിയുടെ അടുത്താണെങ്കിലും ഉമ്മ അടുത്താണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഒരു ടെൻഷൻ, ആ ഒരു ഷോക്ക് അതിൽ നിന്നും അവര് റിക്കവർ ചെയ്തിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം ഇനി മുതല് അങ്ങടെ മനസ്സിന് ആ പണ്ടത്തെ പോലെ ആ ഒരു സന്തോഷവും എല്ലാം തിരിച്ചു വരട്ടെ. ഇനി കുറച്ചു നേരം നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്റ്റാർ മാജിക് ടിവിയിലൂടെ കാണാറുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ സ്റ്റാർ മാജിക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ അടിച്ചുപൊളിയാണ്, ഫുൾ ചിരി മയമായിരിക്കും. കുറെ നേരം ചിരിച്ച് നമ്മുടെ കൂടെ ജോയിൻ ഒക്കെ ചെയ്ത് കുറച്ച് ചെളി കോമഡികളൊക്കെ പറഞ്ഞ് അടിച്ചുപൊളിച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ഈസ് സ്റ്റാർ മാജിക്. ഇനി കളർ മാറാനാണ് പോവേ. ശരി, അപ്പൊ ഇതെല്ലാം സ്റ്റാർ മാജിക്ക്. വീട്ടിലിരുന്ന് ഇങ്ങനെ കാണുന്ന ഒരാളായിരുന്നു നമ്മുടെ ബാബു ഏട്ടൻ, അല്ലേ ബാബുട്ട? ബാബുവിനും നാളെ വരിക. ബാബുട്ട വന്ന എൻട്രി സോങ് അടിപൊളിയായിരുന്നു അല്ലേ, അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. ശരി, അപ്പൊ ബാബുവിനെ നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോവാ. ഫുൾ കോമഡികളും ഇതിന്റെ ഇടയിൽ നമ്മൾ ചിരിപ്പിക്കും. മാട്ട കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുക്കിൽ നോട്ട് ചെയ്യേണ്ടി വരും. ബുക്ക് ഫിൽഡ് ആണോ? ഓക്കെ, അപ്പം ബുക്കിൽ എഴുതാം. ഇതെവിടുന്നാ? ടീം വരുന്നതാ?
ഇത് എവിടുന്ന ടീമറിനാണോ? ആയിരത്തൊന്ന് ഫലിതങ്ങൾ, 2001 കളിയാക്കലുകൾ. അല്ലല്ല, ഇത് 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 ആരോ തട്ടുമ്പുറത്ത് എടുത്തു വെച്ചിട്ടുള്ളത്. എടുത്തു വെച്ചിട്ട് നോക്കട്ടെ, ഏതെങ്കിലും വലുതുണ്ടോ? നല്ലത് വലുതുണ്ടോ? ഫുള്ള് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണല്ലോ. ഇതിൽ കോമഡിയെക്കാളും കൂടുതൽ കളിയാക്കലാണ്. കോമഡി അല്ല, ഇത് കരച്ചിലാണ്. അപ്പൊ ഇത് അടിമാലിയാണ്. ഓദർ കൊസു കൊല്ല സുധി. വാങ്ങിച്ച് വായിച്ച് അടിക്കാൻ ഇത്രയും കഴിപ്പണ കെട്ടവന്മാർ ഉണ്ടല്ലോ, അതും പൈസ കൊടുത്ത് വാങ്ങി. നിങ്ങൾ തന്നെ കൊല്ലം സ്വദേശി എന്നറിയണ കൊസു. ഹലോ ഹലോ അണ്ണ, ഇത് ആരതണ്ണ? ഇത് നിങ്ങള് മുഖത്ത് പോയിട്ട് പാമ്പിനെ പോലെ ഹലോ 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 നെൽസ, ഹായ് നെൽസ, ഹലോ 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 മേളിൽ നിന്നാണ് കേട്ടോ, സംഭീമാണ്. ഹലോ 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 മലന്നു നോക്കടാ, മുകളിലോട്ട് നോക്കടാ. ഇടേ നമ്മള് ബാബു എന്റെ കോമഡി ഒന്നും ഏക്കണില്ല. കിടിലം കോമഡി, സൂപ്പർ സത്യം. എന്റെ എൻട്രിയും എന്റെ കോമഡിയും അതിന് മേളിൽ കയറി കേട്ട് ഞങ്ങളാ മേളിൽ ചാടേണ്ടത്. നിങ്ങളെ കൺമുമ്പിലായിരിക്കും ഞാൻ വന്ന് വീഴുക. ഇത് വെച്ചറിയരുത്, എറിഞ്ഞാ പൊട്ടും. ലൈറ്റ് പൊട്ടും. മതിച്ചേട്ടാ ഒന്ന് പിടിച്ചിരിക്കും. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചാടും, എനിക്ക് ഈ ഫ്ലോർ വീണ് ചാവണം. ബാബു ഇങ്ങനത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടില്ല. ബാബു അല്ലേ? ബാബു ഒന്ന് വന്നേ, ബാബു ഒന്ന് പറഞ്ഞു. അല്ല ബാബു ഉദ്ദേശിക്കണ ഇതൊക്കെ എന്ത്? ബാബു നിന്റെ പ്രചോദനമാണ് ഞാൻ ഇവിടെ കേറിയത്. എന്താണ്? ഞാൻ വരാം അങ്ങോട്ട്. ബാബു ബാബു ഇനി കയറണ്ട, മിലിറ്ററിക്കാരെ വിളിക്കാനൊന്നും കാശില്ല. സൈന്യം വരും പറഞ്ഞിരിക്കുന്നു. ബാബു നീ മല കയറിയപ്പോൾ ആദ്യം ഫയർഫോഴ്സിനല്ലേ വിളിച്ചത്? ഞങ്ങൾ ഇപ്പൊ ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് ഞാൻ വിളിച്ചിട്ടുണ്ട്. വരും, ഇപ്പൊ വരും. നീ അവിടെ തന്നെ ഇടാം. മണി വെച്ച് തലക്കെട്ടൊരു അടിയാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ ഐസ്ക്കാരനല്ല, ഫയർഫോഴ്സുകാരനാ. ഫയർഫോഴ്സിന്റെ മണിയുടെ ഇതുണ്ടല്ലോ, വെള്ളം വീണ് വെള്ളം വീണ് തുരുമ്പിച്ച് പൊട്ടിപ്പോയി. ഇതിപ്പോ എന്റെ അച്ഛൻ മന്ത്രവാദത്തിന് കൊണ്ടോ മണി എടുത്തോണ്ട് ഞാനിപ്പൊ പോവാളവിടെ ആളവിടെ തോടയോ എടാ നിന്നെ നല്ല പരിചയം നിന്നെ എടാ നീ വീണ്ടും ഇവിടെ വന്നേക്കോടോ. ഇവനിത് തന്നെ പരിപാടി. ചാടുന്നു പറഞ്ഞു നിക്കുക. നമുക്ക് ഇവനെ വെള്ളം അടിച്ചു താഴെയിടാം. വെള്ളം അടിച്ചിട്ടാണ് കേറിയത്. ഇനിയിപ്പൊ നമ്മൾ അടിച്ചുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആകെ പിറ്റായി പോകും. അങ്ങനെ അതല്ല ഉദ്ദേശം. പിന്നെ ഞാൻ വെള്ളം പമ്പ് ചെയ്തിട്ട് ഞാൻ അവനെ വെറിഞ്ഞു താഴെ. അതും കുടിക്കോ അവൻ, അങ്ങനെയുള്ളവരാണ്. വെള്ളം കണ്ടാ കുടിക്കോ, അങ്ങനെയുള്ള ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ. എന്തായാലും സാറേ, ഇത് വെള്ളം പമ്പ് ചെയ്യണത് ഒരു കവള് വെള്ളം എടുക്കുക, എന്നിട്ടേച്ച് മിച്ചും അവന്റെ നേരെ ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ടേച്ച് മെച്ചും ഒറ്റ ഊത്ത് ഊതി കഴിഞ്ഞാൽ ഈ വെള്ളം അവിടെ തന്നെ തെറിച്ചിട്ട് അവനെ കൊണ്ട് സാധനം താഴെ വരും. വലിയ സാധനമല്ലേ സാറേ വേണ്ടത്, വലിയ പൈപ്പല്ലേ വേണ്ടത്. യവനിത് മതി, ശരിയാണ്. ഇപ്പൊ തന്നെ തെറിച്ചു പോകുന്ന എന്താ പേടി? അല്ല ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇപ്പൊ കാണിച്ചില്ല നിങ്ങൾ ഇങ്ങനെ ഊതൂലേ, അപ്പൊ മെല്ലെ ഊതാവും. എന്താ ആ കാറ്റടിച്ചാൽ അപ്പുറത്തെ ചാനലിൽ ചെന്ന് വിടും. അയ്യോ ശരിയാ ശരിയാണ്, മറ്റാ വേറെ ചാനലിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. നല്ല കോമഡി, നീ ഇവിടുത്തെ കൊമേഡിയനാണോ? സാറേ ഒന്ന് ശ്രദ്ധിക്കണം, സാറേ ഇതിനെ എങ്ങനെ എങ്ങനെയല്ലേ നിറക്കാൻ നോക്കും. സാറേ മിലിറ്ററിക്കാർ വന്നാലും നിങ്ങൾക്ക് നിറക്കാൻ പറ്റത്തില്ല. എന്താ ഞാൻ ചാടും,
ചാടുവോ? അവന്റെ പേരെന്താണ്? മഞ്ഞൾ മതി സാറേ. എടാ മഞ്ഞൾ അതു താഴേക്കിറങ്ങുന്നതോ ഞാൻ അങ്ങോട്ട് കേറി. നീ കൂടുതൽ കളിച്ചാൽ നീ ബിനേഷ് ബാഷിനെ കൊണ്ട് ഞാൻ പാട്ട് പഠിക്കും. പിന്നെ നീ തല കറങ്ങും, സ്ഥലകാല പോലെ നഷ്ടപ്പെട്ട് നീ താഴെ ചാടി ഫ്ലോർ മൊത്തം വൃത്തിയേടാവും. അനു നയിപ്പിച്ച് നമുക്ക് താഴെ ഇറങ്ങാം. ആണോ? അനു ഇങ്ങ് വാ. അവനെ ഒന്ന് നശിപ്പിച്ച് താഴെ ഇറക്കുന്നു. എന്റെ കോമഡി ഒന്നും ഇവിടെ ഏക്കുന്നില്ല. അതിന് ചീഞ്ഞു നാർന്നെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അതുകൊണ്ട് ആ വിഷമത്തില ഞാൻ ചാടും. എടാ നീ എന്തിനാ മോനെ വിഷമിക്കണേ? ഇവിടെ ഉള്ള എല്ലാ സാധനവും ചീറ്റിയിട്ട് ഒരു ഉളുപ്പില്ലാതെ ഉമാരം ഇവിടെ ഇരിക്കണ കണ്ടില്ലേ? അപ്പൊ പിന്നെ നീ എന്തിനാ വിഷമം മൂത്ത് കേറിക്കണേ? എടാ ഈ കൊല്ലം സുതിയൊക്കെ ആണെങ്കിലോ ആ കണക്കിനെന്ത് ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് ചാടി ചാടി. അവൻ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് ഇത് ചെയ്തിട്ട് കറക്റ്റായിട്ട് ശമ്പളം മേടിച്ചു നോക്കുന്നു. ദേ നിൽക്കണ ഒരു കായകൻ. കായകനല്ല, കായകന പെരും കായകൻ. കണ്ടക്ടറെ ബുക്കും കൂട്ടൊരു ബുക്കും ആയിട്ടിരുന്ന് ചുമ്മാ എഴുതുവോ വല്ലവനും പറയണ സാധനത്തിന്? അവൻ പറഞ്ഞതിന് അവൻ എഴുതുവോ ഇല്ല. എന്നിട്ട് അവനും മേടിച്ചോ ശമ്പളം. പിന്നെ ഇതിലും വലിയ സംഭവം വല്ലതുണ്ടോ? നീ താഴെ കറങ്ങി വേണ്ടില്ല. അവനെ എന്റെ കൈ കിട്ടിയ അവനെയാണ് എനിക്ക് വേണ്ടത്. ഇന്ന് അവന് ഒരു വന്നില്ല സാറെ. വന്നില്ല. ഐ ഡി പരമായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുമോ? ലക്ഷ്മി, അടുത്ത എപ്പിസോഡിൽ ഇവന്റെ ആവശ്യമുണ്ടോ? നിർബന്ധമില്ല. ഞങ്ങളുടെ ഗെയിം കളിക്കാൻ പോവാ. ശല്യപ്പെടുത്തരുത്, ഞാൻ ഗെയിം അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവാ. മിണ്ടരുത്, അവിടെ ഇരുന്നിട്ട് കളിക്കണവര് കളിക്കട്ടെ. ഓക്കെ, മലകേറി ബാബു, മലകേറി ബാബു. അവനെ ഇറക്കാൻ വല്ല വഴിയുണ്ടോ? നീ താഴത്തേക്ക് ഇറങ്ങാനുണ്ട് ഞങ്ങളെ കയറ്റി. ഇവനിപ്പോ ഇറക്കാനൊരു മാർഗമല്ലോ. എനിക്കാണെങ്കിൽ ഹൈറ്റിൽ കയറി അപ്പൊ ചർദ്ദിക്കും ഞാൻ. ഹെലികോപ്റ്റർ ഉണ്ടെന്നാലോ? ഹെലികോപ്റ്റർ അതിന്റെ വാടക നിന്റെ ശ്രീധരത്തിൽ നിന്ന് എടുത്തോളൂ. എനിക്ക് ഞാൻ ശ്രീധരൻ വാങ്ങാൻ വാങ്ങിയിട്ടില്ല. വന്നിട്ടില്ല എന്ന് പറഞ്ഞ ഇവനെ കണ്ടത് കൊടുത്തായിരുന്നു, അക്കൗണ്ട് ഇട്ട് കൊടുത്തായിരുന്നു. അവരങ്ങനെ തന്നെ വലിച്ചെന്ന് വലിച്ചെടുത്തു. കുറച്ച് ദിവസം വെള്ളം കിട്ടാണ്ടാവുമ്പോ താഴെ വന്നോളൂ. ആണല്ലേ, വെള്ളം മാത്രം അവന്റെ കയ്യില്ലാത്തുള്ളൂ, സാധനം അവന്റെ കയ്യിലുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. ദൈവ ചെയ്ത് ശല്യപ്പെടുത്തരുത്. മലയാള ഭാഷയിൽ ഇറങ്ങണതിന്റെ പരമാവധി ഞങ്ങൾ പറഞ്ഞു. ഇനി അവിടെ ഇരുന്നോളൂ, ഇറങ്ങണ്ട. നമുക്ക് ഈ നമുക്ക് ഇവനെ അങ്ങ് ശ്രദ്ധിക്കാതിരുന്നാ പോയി. ഒരു ഗെയിം കളിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഭയങ്കര ടിവിയിൽ കണ്ട പോലെ. ശ്രദ്ധിക്കാൻ, നമ്മുടെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഗെയിമിലേക്കാണ് ഇതുവരെ ഈ ഒരു ഗെയിം സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു ഗെയിം ആദ്യം തന്നെ ഞാൻ പേര് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവാണ്. മൂവിംഗ് ഓൺ ടു ദി ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് ബീറോ കീറോ. ബീറോ കീറോ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളൊരു 5 കുപ്പി എടുക്കും. പേര് പറഞ്ഞ പോലെ എന്താ കുപ്പി എന്നുള്ളത് മനസ്സിലായില്ലേ? ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നമ്മുടെ കിട്ടും ഗെയിം കളിക്കാൻ വരണവരുടെ. അതുപോലെ തന്നെ കൈ നമ്മള് ബാക്കിൽ കിട്ടും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിരത്തി കുപ്പി വെച്ചിട്ടുണ്ടാവും പറഞ്ഞ ആ ഒരു കുപ്പി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഏറ്റവും അധികം ഈ ഒരു കുപ്പിയിൽ നിന്ന് ആ ഒരു വെള്ളം ഇങ്ങനെ കുടിക്കുന്ന ആളായിരിക്കും ഏറ്റവും ആദ്യം ജയിക്കാൻ. കുപ്പി കുടിക്കാൻ പറ്റും ആ ടീം ആയിരിക്കും, അല്ലെങ്കിൽ അവരായിരിക്കും ജയിക്കാൻ പോണേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പോവാൻ പോണ ഗെയിമിന്റെ പേരെന്താ? എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, കണ്ണടച്ചോളൂ എല്ലാരും. 1, 2, 3 പ്രോപ്പർട്ടി വരട്ടെ. അല്ല എന്താ എന്തുവാണ്? തുടങ്ങാം. ആ ഞങ്ങളിതേ തുടങ്ങാൻ പോവാ, ഗെയിം കളിക്കാൻ പോവാ. അല്ല ചാടണില്ലേ? അല്ല ഞാൻ ഗെയിം കളിച്ചിട്ട് ചാടിക്കോളാം. പ്രോപ്പർട്ടി അങ്ങനെ ചില ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. സംശയം എന്താ, ഒരാൾക്ക് എത്ര കീറാൻ പറ്റും? അല്ല മനസ്സിലായില്ല. അല്ല ഗെയിം മറ്റേ ഈ കീറാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ വിളിച്ചു വരുത്തിയ ഐഡിയ. കീറാൻ വരേണ്ട ഒരു ഗെയിം വരൂ. ലക്ഷ്മി, കാരണം സംഭവം എന്താ?
അല്ല എന്റെ ഒരു ഐഡിയ ആയിരുന്നു ചേട്ടാ, ബീറോ കീറോ എന്നാണ് ചാടേണ്ടവർ ഇങ്ങനെ ചാടി വരല്ലോ കീറാൻ വേണ്ടിട്ട്. ആണോ ദൈവമേ, ഈ സൈസ് ഐഡിയ ഒക്കെയാണ് മനസ്സിലുള്ളത്. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളെ കൂടെ ചേരുന്നുണ്ടോ? എന്തിനാ ഇടുക്കി ഡാമിന് മേളിൽ നിർത്തം താഴെ ചാടാണ്ട് നിൽക്കുക. ഈ മോഡൽ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരുവാണെങ്കിൽ നമുക്ക് വലിയ ഗുണമായിരിക്കും. പിന്നെ ഈ പയ്യൻ കൊക്കയിൽ വീണ് കിടക്കുന്ന സമയത്ത് ലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു, ഇതിലും പുഷ്പമായിട്ട് അവരെ കയറ്റിക്കൊണ്ടു വന്നേനെ ഐഡിയകൾ. അതാണ് പോരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? എനിക്ക് സമ്മതം. പിന്നെ വേറെ കാര്യം നോക്കട്ടെ, ഈ സാധനത്തിന് നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ഇനി നമുക്ക് വേണ്ട ചാടിയിരിക്കണം എല്ലാ കോമഡി ചീറ്റ്. അല്ല എന്തായാലും ഇടുക്കി ഡാമിൽ പിരാന ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞു, പിന്നെ ചൂണ്ട കോർത്തങ്ങിടാൻ വേണ്ടി എനിക്കതല്ല പറഞ്ഞു, ഇനി കടൽ വരാലിന് പിരാന തിന്നുവെന്തോ. ആ എന്തായാലും ആട്ടെ, ഇങ്ങോട്ട് വാടാ, നിന്നെ കൊണ്ടുപോകാൻ കളിക്കാം. എങ്കിൽ ഞാൻ ഈ ഗെയിം കളിച്ചിട്ട് ഫസ്റ്റ് സമ്മാനം നേടിയല്ലോ. അല്ല ഇതിന്റെ ഒരു ഐഡിയ ആയിരുന്നു, ഇങ്ങനെ ഒരു ഗെയിം ഇല്ല. ഈ സൂക്ഷിച്ചിട്ട് അടിമാലി അടിക്കാൻ വേണ്ടിട്ട് അപ്പുറത്ത് ഒളിച്ചു വെച്ചിരുന്ന ഞാൻ എടുത്തോണ്ട് പോകുന്നു. അടിമാലി അടിക്കാൻ വേണ്ടിട്ടോ? എടാ അപ്പൊ അവന് ഇത് ഇതുണ്ട പരിപാടി. നിസാര ടീമല്ലോ, അവൻ ഹൈ റേഞ്ച് കിടന്ന് എല്ലാം പഠിച്ചു വന്നേക്കോ. ഇവിടെ അയ്യോ എന്റെ കടൽ വരാലേ, ഞങ്ങൾ പോട്ടെ കേട്ടോ. ഓക്കെ ഞങ്ങക്ക് വൈറ്റില ജംഗ്ഷനിൽ നിന്ന് ഇപ്പൊ കച്ചവടം നടക്കുന്നു. സ്കിറ്റ് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിട്ട്. ശരി അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് മജേട്ടാ, ബിനു ചേട്ടാ, അടിപൊളി സൂപ്പർ. ശരി സ്റ്റാർ മാജിക്കലി നമ്മളൊരു ഗെയിമിലേക്ക് പോകാൻ പോവാ കേട്ടോ. ഈ ഗെയിമിന്റെ കാര്യം പറയുമ്പോഴേ, എത്ര വീട്ടില് എത്ര ആൾക്കാരുടെ വീട്ടില് കോഴിക്കുട്ടികൾ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എത്ര പേർക്ക് കുട്ടികളുണ്ടെന്ന്? കോഴിക്കുട്ടികളുണ്ടായിരുന്നു. ഇത് ഞാൻ എന്താ പറയാൻ കാരണം അറിയോ? ഗെയിമിന് പേര് കിട്ടിയിട്ടില്ല. എനിക്ക് വീട്ടിൽ ഒരു കോഴിയുള്ള കോഴിയുടെ പേരാണ് സുധി. അടിമാലി. അപ്പോ ഈ ഗെയിം എന്താന്ന് പറഞ്ഞാൽ, കുറേ കോഴികളുള്ള വീട്ടിൽ എന്ത് ചെയ്യും, കൊട്ട ഇങ്ങനെ നമ്മളിങ്ങനെ അടച്ചു വെക്കും. അപ്പൊ കോഴി എന്താ, ഓക്കെ, എന്നിട്ട് ഇങ്ങനെ തുറക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ പമ്മി 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 കോഴിക്കുട്ടികളൊക്കെ പുറത്ത് വരും. അങ്ങനത്തെ ഒരു ഗെയിമാണിത്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, എന്നിട്ട് പേരിടാനായിട്ട് എന്നെ സഹായിക്കണം. ഓക്കെ, അപ്പൊ ഒരു ടീമിൽ നിന്ന് മൂന്ന് പേരായിരിക്കും ഈ ഗെയിം കളിക്കാൻ വേണ്ടി വരണേ. ഒന്ന് രണ്ട് മൂന്ന്, 1 2 3. സംഗതി ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ ടീം ഒന്നും അറിയാതെ എന്തൊക്കെയോ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഇത്രയുള്ള ടീമേ, അവിടുന്ന് ആ ബോള് ജസ്റ്റ് ഈ ഹോക്കി സ്റ്റിക്ക് വെച്ച് തട്ടിക്കൊടുക്കുക. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു എൻഡ് ടു എൻഡ് കോണ്ടാക്ടിലായിരിക്കും, ഒരു റോപ്പ് ബാക്കിൽ ടൈ ചെയ്തിട്ടുണ്ടല്ലോ. കറക്റ്റ് ഈ ബോൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും കറക്റ്റ് ആ ബോള് ഈ നെറ്റിന്റെ ഉള്ളിൽ, ഈ കുളത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ക്യാച്ച് ചെയ്യണം. യെസ് കറക്റ്റ്. അതിന്റെ ഉള്ളിൽ നമ്മളിത് ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിരക്കി 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 കൊണ്ടുപോയതിനു ശേഷം ഇവിടെ എത്തുമ്പോഴും ഇതുപോലെ തന്നെ രണ്ടുപേരും കൂടെ ജമ്പ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു മാറ്റിലേക്ക് അത് സ്റ്റിക്ക് ആവുള്ളൂ. അവിടെ വെച്ച് നിങ്ങളുടെ ഗെയിം തീരും. വീണ്ടും അടുത്ത ആൾക്കാർ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ടാസ്ക് കൂടുക. ഓൾറെഡി ഒരു ബോൾ അവിടെ ഉണ്ടായിരിക്കും, ആ ബോളിനെ സേവ് ചെയ്തിട്ട് എങ്ങനെ അടുത്ത ബോളും കൂടെ ഹോൾഡ് ചെയ്യാം. അങ്ങനെ മാക്സിമം നമ്പർ ഓഫ് ബോൾസ് ഹോൾഡ് ചെയ്യുന്ന ടീമായിരിക്കും. അപ്പൊ ബാബു, സ്റ്റാർ മാജിക്ക് കാണാറുണ്ട്, ഗെയിംസ് ഒക്കെ കാണാറില്ലേ? ഏത് ഗെയിമോ കുറേ കണ്ടു ചിരി വന്നേ മുകളിൽ കയറുന്നത്. ബാബു ഞാൻ ചോദിച്ചോട്ടെ, മല കയറി വന്നിട്ട് നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര ദാഹമായിരുന്നു, ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര ഇതായിരുന്നു, ഇറങ്ങി വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് കൊതി തോന്നിയ ഭക്ഷണം എന്തായിരുന്നു കഴിക്കാൻ? ബിരിയാണി. ബിരിയാണി ആയിരുന്നു. എന്നിട്ട് ഉമ്മാടുത്ത് എന്താ പറഞ്ഞേ? എന്നിട്ട് എന്താ കഴിക്കാൻ പറ്റിയേ? ചപ്പാത്തി കിട്ടിയുള്ളൂ. ചപ്പാത്തി കിട്ടിയുള്ളൂ. ഡോക്ടർ അപ്പൊ സ്ട്രിക്ട്ലി പറഞ്ഞിരിക്കുന്നു ചപ്പാത്തി കഴിച്ചാൽ മതി. എന്നാലും നമുക്ക് ഓരോ സ്റ്റാവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ആ ഒരു ഇത്, ആ ഒരു കൊതിയെ പറ്റി പറഞ്ഞപ്പോഴാണ് കോഴിക്കുട്ടികളുടെ കഥ പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പൊ ഗെയിമിന് ഇതുവരെ പേരിട്ടിട്ടില്ല. ഉല്ലാസട്ടാ, എന്ത് പേരിടാ? കൊല്ലം സുധി. കോഴി. ഓക്കെ, മൂവിങ് ഓൺ ടു ദി ഗെയിം. എന്റെ അവസ്ഥ ഇതായത് കൊണ്ട് ആ പേര് ഞാൻ കണ്ണും പൂട്ടി യെസ് എന്ന്. നല്ല പേരാ, നല്ല പേരാ, അടിപൊളി പേരാ. സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് ഒരു ഉല്ലാസ പന്തളം. കോഴി. ഈ പേരുമായിട്ട് തിലകൻ ചേട്ടന് ഭയങ്കര ബന്ധമുണ്ട്. കോഴികളായിട്ട് ഇവർക്കും ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിന്നെ കോഴിയെന്ന് വിളിക്കുന്നു. ശരി, അപ്പളേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കൗണ്ട് ഡൗൺ കൊടുക്കാൻ വേണ്ടി പോവാണ്. കൗണ്ട് ഡൗൺ.
അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ അടിപൊളി, അതിലാ തോന്നി. ഹലോ, അടിക്കുമ്പോ ചാടിക്കോ 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 ചാടിക്കോ. അതെ സാധനം പുറത്തു പോയേ. അക്രമാസക്തമായ വിജയം. ആ നിങ്ങളിത് കാണണമേ. അപ്പുറത്തെങ്ങാനും തട്ടി പോയാണോ നിങ്ങളെ? ഞാൻ തട്ടും. എന്താണ് പോയ രണ്ട് ശകലം? അത് തന്നെ കൈകൊണ്ട് പിടിക്കരുത്, അത് ഉള്ളി കയറ്റ. ആ അങ്ങനെ അനുവലി തോൽവികളെ ചെല്ല് ചെല്ല് അടുത്തടുത്ത കളിക്ക്. ഞങ്ങളൊന്നും പറയുന്നില്ല. ഇനി നിങ്ങളെ തോന്നിവാസം അനു, നീ തിരിഞ്ഞില്ല അനു. അറിയോ അനു അങ്ങനെ നിന്നുകൂടാ. പിടിക്കണേ പിടിക്കണേ, അവനെ വിടരുത്, അവനാണ്. ആ പോട്ടെ, അടുത്തത് പോവും. കേട്ടോ, അങ്ങനല്ല, മുന്നോട്ട് പറഞ്ഞ് കേറിട്ട് അങ്ങനെ ഒന്ന് ചാടി പൊങ്ങി ചാട്ടി, ഒന്ന് ചാടി പെച്ചാടിക്കുന്നേടാ. എല്ലാം പോയിടാ അവരെ, ഞാൻ പറഞ്ഞില്ല ഒന്നും. അത് മതിയായിരുന്നു, മൂലായിട്ട് കൊണ്ടു ചാടി പോലെ അവിടെ നിങ്ങോട്ട് നടക്ക്. അവിടെ ഈ ഭാഗം വെച്ച് കേറ്റ്, ഇത് പുറത്തുവാ, ഇത് പുറത്തുവാ, ഈ സാധനം പുറത്തുവാ. എല്ലാ കൊച്ചു കാര്യമുണ്ടൊക്കെ പിടിക്കുന്നത്. അനു നീ ഇത് പൊക്ക് പിടിക്കടി, കളയരുത് കേട്ടാ. ഒരു സൈഡ് പൊക്കാൻ കാല് പൊക്കണോ? വെരി ഗുഡ് ശ്രീവിദ്യ ആൻഡ് ദിവ്യ. ശ്രീവിദ്യ ആൻഡ് ദേവി അങ്ങോട്ട് പോയല്ലേ, പോവല്ലേ, പോവല്ലേ. നിങ്ങൾ നോക്കണോ, വെച്ചില്ലേലും കുഴപ്പമില്ല, വെച്ചത് പോരുത്.
ദാസിനൊരു കട്ടൻ ചായ കൊടുത്തേ. മാതി മാതി പോട്ടെ. ശരി, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പം വിൻസന്റിന്റെ ടോട്ടൽ ഇവർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് ആകെ ഒരു പോയിന്റ്. കുറെ പോയിന്റ്സ് ഇവരെ കൊണ്ട് പ്ലേസ് ചെയ്തിരുന്നു, പക്ഷെ ഇവര് തന്നെ അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ കളിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവര് 80 ചെയ്തു. അപ്പൊ ഇവിടെ 1 അവിടെ 3 ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നെൽസൺ ചേട്ടന്റെ ടീമാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഇനി പൂവൻകുഴികൾ ഇറങ്ങാൻ പോവാണ്. അപ്പൊ നമ്മൾ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാ. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3 അങ്ങോട്ടാ നീ അടിച്ചിരുന്നേ. ആ മതി മതി, അല്ല അല്ല അല്ല, അത് ശരിയല്ലോ. പതുക്കെ പതുക്കെ നിക്കളിയാ നിക്കളിയാ, വലിച്ചു പോക്കാ. വേണ്ട, അയ്യോ നീ തന്നെ ശ്രദ്ധിക്കന്നേ. വാർത്തപ്പോ 1-1 ആണ് വെരി ഗുഡ്. ഓക്കേ, ഫോക്സ് ഇതിന്റെ മേളിൽ കിടാം. അടിച്ചിട്ട് അടിച്ചിട്ട് മേളിൽ ഭാഗം തുറന്നു കൊടുത്താൽ മതി. ഇല്ല ഇല്ല, ഇത് മേളിൽ കെട്ടി സ്പീഡ് വേണോ? കൊണ്ടുപോ, മേളിൽ വലിക്കേ. പതുക്കെ പതുക്കെ നോക്ക്. അങ്ങനെ ഞാൻ താഴാം. ഇത് വലിക്കാം ഇതുപോലെ. അയ്യോ അയ്യോ, 1, 2, 3, 4, 5 points. That yes. ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ആറ് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഗുഡ് ജോബ്.
അസീസ് ഖാൻ, ബിനിച്ചേട്ടാ, സുചേട്ടാ, സൂപ്പർ. അവിടെ 3 points, ഇവിടെ 1, 2, 3, 4, 5 points. തുടക്കം ശരിക്കും ലീഡ് ചെയ്തുകൊണ്ടിരുന്ന നെൽസൺ ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ശശു ആയിരുന്നു. ബട്ട് കുറച്ചും കൂടെ ബ്രില്ലിയന്റ് പ്ലേ ഇവരുടെ ആയിരുന്നു. അപ്പോ 2 rounds കഴിയുമ്പോഴാണ് ട്വിസ്റ്റ് വരുന്നത്. കാരണം ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ 2 rounds കഴിയുമ്പോ 6 points ഇവിടെ, 6 points അവിടെ. ദാറ്റ് മീൻസ് ടൈ. ഇനി എന്താ ചെയ്യും? ശരി, കരയിലിരുന്നോണ്ട് എന്ത് ചെയ്യും? ഓക്കെ, കരയിലിരുന്നു കൊണ്ട് ഇനി എന്താ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ടൈ ആണ്, 6-6 ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇറങ്ങാം. നിങ്ങൾക്ക് തീരുമാനിക്കാം. ശരി, ആദ്യം 3 points, അതായത് 3-3 ബോള് പ്ലേസ് ചെയ്യുന്ന ടീം ആയിരിക്കും ജയിക്കാൻ വേണ്ടി. ശ്രദ്ധിച്ച്, നല്ല സമയമുണ്ട്, നല്ല സമയമില്ല, നല്ല നമുക്ക് നല്ല സമയമുണ്ട്. ശ്രദ്ധിച്ച് കളിച്ചാൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ ബിനിച്ചേട്ടൻ ആൻഡ് ടീം, അതായത് ബാബു ആൻഡ് ടീം. ബാബു, ഇനി എന്തെങ്കിലും അധികം പറഞ്ഞാൽ ഞങ്ങൾ ഉല്ലാസമായിട്ട് കരയും. ഒന്നും പറയല്ല, ഞങ്ങളെ മാനസിക ഉറങ്ങുവായിരുന്നു. ശരി, അപ്പോ എന്തായാലും ഇനി തോറ്റ ടീം മെമ്പേഴ്സ്, എനിക്ക് പറയാൻ വിഷമമുണ്ട്, പക്ഷേ എന്റെ ജോലി ഇതായി പോയില്ല. അത് കാരണം എടുത്ത് നമ്മൾ പറയണം. അപ്പൊ തോറ്റ ടീം മെമ്പേഴ്സ്, ബ്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. അപ്പം അയ്യോ, ആർട്ടുകാർ അവിടെ ഇരുന്നാൽ മതി, തോറ്റ ടീം മെമ്പേഴ്സിനെ ഞാൻ വിടാം. അവര് വന്ന് അവരുടെ കയ്യിലൊന്ന് കൊടുക്കാം, എടുത്തിട്ട് വരുമല്ലോ. ചെയ്യണ്ടേ, നിങ്ങൾ ഓൾറെഡി തോറ്റ ടീം ആണല്ലോ. അപ്പൊ തോറ്റ ടീം എന്ത് ചെയ്യണം? ഇവർ ഓൾറെഡി ജയിച്ച ടീം ആണല്ലോ. അപ്പൊ ജയിച്ച ടീമിന് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നിങ്ങൾ നൽകണം. ഏറ്റവും ആദ്യം ബാബുവിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ തോറ്റ ടീം ക്യാപ്റ്റൻ വന്നോളൂ. കാരണം ബാബു പോയി മേടിക്കൂ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. ഓക്കെ, ഗുഡ് ജോബ്. അങ്ങനെ പോലെ എന്താണ് തോക്കം കാരണം? ഞാൻ പറയണേ, ഞാൻ എല്ലാം ഒതുക്കി വെച്ചേക്കാം. ശരി, എന്താണ് തോറ്റനെ കുറിച്ച് ഉല്ലാസ് പന്തളത്തിന് പറയാം? അവിടെ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട. ആക്ച്വലി ഞങ്ങള് വലിയ പ്രിപ്പയർഡ് അല്ലായിരുന്നു, എങ്കിൽ തന്നെയും
ഈ മത്സരത്തിലെ ഉടനീളം ഞങ്ങളുടെ ഭിന്നിപ്പാണ്, ടീമിലെ ചില ഭിന്നിപ്പുകളാണ്, മന്ദിപ്പുകളുടെ ഭിന്നിപ്പ്, മന്ദിപ്പുകളാണ് കളിച്ചത്. അപ്പൊ അതിനിടയ്ക്ക് ഭിന്നിപ്പും ഉണ്ടായി, അതാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടെ. ഞങ്ങൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല, അത് കുഴപ്പമില്ല, തോറ്റോണ്ടായിരിക്കും. ബാബു, ബാബുവിന് ഇഷ്ടമായോ? ബാബു വരൂ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എപ്പിസോഡ്? അടിപൊളി പരിപാടി. ആ ഗുഹയിലിരുന്നേക്കാളും നല്ലതായിരുന്നു. എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം ബാബു ശരിക്കും പറഞ്ഞ ചിരിച്ചു കാണുകയാണ്. ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ടായ ആ ഒരു ഷോക്ക്, ആ ഒരു ഡിപ്രഷൻ മൂടി എന്നൊക്കെ മാറി ഇതാ നമ്മളിങ്ങനെ ഉഷാറാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ബാബു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലൈഫിൽ, അതായത് സ്വന്തം ലൈഫിൽ നിന്നാണ് ബാബു പറഞ്ഞത്, ട്രെയിൻഡ് അല്ലാത്ത ഒരാളും ഇതുപോലെ മല കയറാൻ വേണ്ടി പോവരുത്. അതിന്റെ ഒരുപാട് കോൺസിക്വൻസസ് ഇപ്പം ബാബു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കാം. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.